അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രൊഫസർ എൻ വി സക്കറിയയാണ്, അരീക്കോട് സുല്ലമസലാം അറബി കോളേജിലെ പ്രൊഫസറായിട്ടുള്ള അദ്ദേഹം. സക്കാത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കുള്ള സംശയങ്ങൾ വിശദീകരിച്ചു വരുവാൻ വളരെ യോഗ്യനായ, ആധികാരികമായി സംസാരിക്കാൻ അർഹതയുള്ള വ്യക്തിയാണ്. ബനാറസ് അതുപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ തിയോളജിയിലും പിന്നീട് അറബിയിലും പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് റിയാദിലുള്ള ഇമാം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അവിടെ ഹദീസിൽ സ്പെഷ്യലൈസേഷൻ നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മോട് സക്കാത്തിനെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. സക്കാത്ത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനെ കുറിച്ച് സക്കാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്, ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു ആരാധനാക്രമമാണ് സക്കാത്ത്. ഏതുപോലെ നമ്മൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെ ഇസ്ലാം കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ആരാധനാക്രമമാണ്. അപ്പോൾ ഈ ആരാധനാക്രമമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സാധാരണ സക്കാത്ത് അതിന് ഈ ആരാധനാക്രമം നിർവഹിക്കുമ്പോൾ അതിനൊരുപാട് ഗുണഫലങ്ങളുണ്ട്. ആ ഗുണഫലങ്ങൾ ലഭിക്കണം, ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതും ഒക്കെയാണ്. പക്ഷെ ആ ഗുണഫലങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ട്. സക്കാത്ത് എന്ന പദം യഥാർത്ഥത്തിൽ ശുദ്ധീകരണം, വർദ്ധനവ്, അതുപോലെ ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹം എന്ന അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന അറബിയിലെ ഒരു പദമാണ്. അത് ഇസ്ലാമിലെ സക്കാത്തുമായി ബന്ധപ്പെടുമ്പോൾ ശരിയായ അർത്ഥത്തിൽ സക്കാത്ത് നൽകുന്ന ഒരാളുടെ സമ്പത്തിന് ശുദ്ധീകരണം ഉണ്ടാകുന്നു, സമ്പത്തിന് വർധനവുണ്ടാകുന്നു, സമ്പത്തിന് ഒരു ബർക്കത്ത് നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഒരു ഒരു അനുഗ്രഹം അതിന് ലഭിക്കുന്നു. അത് സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഈ സമ്പത്തിന് മാത്രമല്ല സക്കാത്തിൻ്റെ ഈ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഈ സക്കാത്ത് നൽകുന്ന വ്യക്തി ധനികൻ, തുഖദ് മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു ഇലാ ഫുഖറാഇഹിം, അതാണ് സക്കാത്തിൻ്റെ മാനം. ധനികനായവർ ധനികരിൽ നിന്ന് ദരിദ്രരിലേക്ക് നൽകുന്നത് എന്നാണ് സക്കാത്തിനെ സംക്ഷിപ്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, സക്കാത്ത് നൽകുന്ന ധനികൻ. രണ്ടാമത്തേത്, സക്കാത്ത് സ്വീകരിക്കുന്ന ദരിദ്രൻ. മൂന്നാമത്തേത്, സക്കാത്തിന് വിനിയോഗിക്കുന്ന നമ്മുടെ സമ്പത്ത്. ഈ മൂന്നിലും വർധനവും അതുപോലെ ശുദ്ധീകരണവും നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ധനികന്റെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നത് പോലെ അവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കുന്നു, അവൻ്റെ അഹങ്കാരം. അങ്ങനെ ഒരുപാട് മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങളിൽ നിന്ന് അവനെ അത് മാറ്റി നിർത്തുന്നു. ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം പണക്കാരോടുണ്ടാകുന്ന മനസ്സിലെ വിദ്വേഷം, അതുപോലെ അസൂയ, ഇങ്ങനത്തെ ഒരുപാട് ദുഷിച്ച വികാരങ്ങൾ, അതിൽ നിന്ന് അവൻ്റെ മനസ്സിനെ അത് മുക്തമാക്കുന്നു. ധനികനെ സ്വാഭാവികമായും അത് അവൻ്റെ പിശുക്കിൽ നിന്ന് മുക്തമാക്കുന്നു. ആ അർത്ഥത്തിൽ ധനികന്റെ സമ്പത്ത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗവും അല്ലെങ്കിൽ അദ്ദേഹം ജീവിത സന്ധാരണത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിലും ഒരു വർധനവുണ്ടാകുന്നു. സമ്പത്ത് തന്നെ വാസ്തവത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് നമ്മളെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുള്ള സംഗതി. മാ നഖസത്ത് മാലും മിൻ സദഖത്തിൻ, ഒരാളും സദക്ക നൽകിയിട്ട്, സദക്കയുടെ ഇനത്തിൽപ്പെട്ട തന്നെയാണ്, നിർബന്ധമായ സദക്കയാണ് സക്കാത്ത്. അപ്പോൾ നിർബന്ധമായ സദക്ക നൽകിയിട്ടോ ഐച്ഛികമായ സദക്ക നൽകിയിട്ടോ ദാനം നൽകിയിട്ടോ ഒരിക്കലും ഒരുത്തൻ്റെയും ഒരാളുടെയും സമ്പത്ത് കുറയില്ല എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ ഒരു പ്രത്യേകതയായി നമ്മൾ സക്കാത്തിനെ പറ്റി മനസ്സിലാക്കേണ്ട സംഗതി. പിന്നെ രണ്ടാമത്, സക്കാത്ത് ആളുകൾ മുസ്ലിം സമൂഹത്തിൽ സക്കാത്തിനെ പറ്റിയുള്ള ബോധം ആപേക്ഷികമായി കുറവാണ്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനിൽ 28 സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം പറഞ്ഞ ഒരു പദമാണ് സക്കാത്ത് നൽകണം എന്നുള്ള കാര്യം. എന്നാൽ നമസ്കാരത്തിന് നൽകുന്ന ആ പ്രാധാന്യം സക്കാത്തിന് നൽകുന്ന ഒരു രീതി നമുക്ക് കാണുന്നില്ല. സൂറത്തു തൗബ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സക്കാത്തിൻ്റെ ഈ വശങ്ങളെ മുഴുവൻ
പ്രത്യേകമായി കാണാൻ കഴിയും. ഒരു മുസ്ലിം സമൂഹത്തിലെ മുസ്ലിംസുകൾ തമ്മിലുള്ള സാഹോദര്യം അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ അടിത്തറയായി ഇസ്ലാം പറയുന്ന കാര്യങ്ങളിൽ അവൻ്റെ വിശ്വാസവും പിന്നെ നമസ്കാരവും നോമ്പുമാണ്. അതുപോലെ തന്നെ ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം സൂറത്ത് തൗബയിൽ അവർ വിശ്വാസത്തിലേക്ക് വരുന്നതും അതോടൊപ്പം നമസ്കരിക്കുക മാത്രം ചെയ്താൽ പോരാ, നമസ്കാരവും സക്കാത്ത് നൽകാൻ കടപ്പെട്ടവൻ സക്കാത്ത് നൽകുകയും ചെയ്യണം. ഒരു പള്ളി പരിപാലനത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും അവർ വിശ്വാസികളാകണം, അതുപോലെ നമസ്കരിക്കുന്നവരാകണം, സക്കാത്ത് നൽകുന്നവരാണോ, സക്കാത്ത് നൽകാൻ കടപ്പെട്ടവർ. അപ്പോൾ ഇസ്ലാമിലെ നോമ്പും ഹജ്ജും മറ്റൊരുപാട് ആരാധനാകർമ്മങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സക്കാത്തിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ പറയാനുള്ളത്, സക്കാത്തിനെ പറ്റി ഈ പരിശുദ്ധ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നൽകാത്തവർക്കുള്ള പരലോകത്തെ ശിക്ഷയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലും അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ശിക്ഷ, അത് വിശ്വാസികളായ ആളുകൾക്ക് കൂടിയുള്ള ഒരു ശിക്ഷയായിക്കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഈ ഖബറിൽ നിന്ന് അവൻ്റെ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ മഹ്ഷറിലേക്ക് അവൻ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥാനത്തേക്ക് നടന്നു നീങ്ങുന്ന ആ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിലാണ് അവൻ സക്കാത്ത് നൽകാത്തതിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. സക്കാത്തിൻ്റെ ഏതൊരു സ്വത്തിൻ്റെ സക്കാത്താണോ നൽകാതിരുന്നത് ആ സ്വത്ത് അവന് വിനയായി മാറുകയും അതവനെ ഉപദ്രവിക്കുകയും അവനെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. അതിന് ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലികൾ അവരെ തട്ടിക്കൊണ്ട് ആയിരിക്കും നടന്നു നീങ്ങുക. അതുപോലെ സക്കാത്ത് നൽകാത്ത മറ്റു നാണയ പോലെയുള്ള സ്വർണം പോലെയുള്ള സമ്പത്തുകൾ അത് ഒരു സർപ്പരൂപത്തിൽ വന്ന് അവൻ്റെ ശരീരത്തിൽ ചുറ്റുകയും അത് അവനെ കുത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നടക്കുന്നത് ഈ വിശ്വാസികളായ ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ശിക്ഷ നടക്കും എന്നതിന് ശേഷം റസൂലുള്ള പറഞ്ഞു സുമ്മ യറാ സബീലഹു ഇമ്മ ഇലൽ ജന്നത്തി വ ഇമ്മ ഇലന്നാർ. പിന്നീട് അവൻ്റെ വിചാരണ കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അവൻ നരകത്തിലേക്ക്. അതിനർത്ഥം ഈ സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് തന്നെ അവർ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ഈ ശിക്ഷ അവർക്ക് ലഭിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ സക്കാത്ത് നൽകാത്തവർ അതൊരു നരകാവകാശികളുടെ മാത്രം ഒരു അവർ മാത്രം അനുഭവിക്കേണ്ടി വരുന്നൊരു ശിക്ഷയായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. സ്വർഗാവകാശികളാണെങ്കിൽ പോലും സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് അത്രയേ എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളൂ. സക്കാത്ത് എത്രയേറെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ദീനിൽ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതേസമയം നമസ്കാരത്തെ കുറിച്ചിട്ട് സമുദായത്തിലുള്ള അറിവ്, മുസ്ലിങ്ങൾക്കുള്ള അറിവ്, അതിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, ബാത്തിലാകുന്ന കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് എല്ലാവർക്കും ധാരണയുണ്ട്, നോമ്പിനെ കുറിച്ച് അതുപോലെ തന്നെ. എന്നാൽ സക്കാത്തിനെ കുറിച്ച് പിന്നെ മിക്കവാറും ആളുകൾക്കും വിശ്വാസികൾക്കിടയിൽ തന്നെ ദീനി ബോധമുള്ളവർക്കിടയിൽ തന്നെ സക്കാത്തിനെ കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്, വളരെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ യൂട്യൂബ് പിന്നെ ഇമെയിലൂടെ ഒക്കെ സംശയങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരെ അയച്ചുവന്ന ചോദ്യങ്ങളാണ് താങ്കളോട് പങ്കുവയ്ക്കുന്നത്. അതിൽ ആദ്യമായിട്ട് മുഹമ്മദ് അനസ് എന്ന് പറയുന്ന സഹോദരൻ ഫേസ്ബുക്കിലൂടെ അയച്ചുവന്ന ഒരു ചോദ്യമാണ്, സക്കാത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ്? അതിന്റെ വിശദാംശങ്ങളോടുകൂടി സക്കാത്തിന്റെ അവകാശികളെ പറ്റി നമുക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ സൂറത്തു തൗബയിലെ 60-ാമത്തെ വചനത്തിൽ അത് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലക്ക് ഖുർആന് നമ്മളുടെ ഈ ആരാധനാ കർമ്മങ്ങളുടെ ഫിഖഹിയായ തലങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാറില്ല. നമസ്കാരത്തെ സംബന്ധിച്ച് നിർബന്ധമായ നമസ്കരിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെ നമസ്കരിക്കണം, അതിൻ്റെ റക്കായത്ത്, ഇത്തരം കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെയാണ് വിശദീകരിക്കുന്നത്. അതുപോലെ നോമ്പിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് സാധാരണ ഫിഖ് വിഷയങ്ങളെ സംബന്ധിച്ച്. എന്നാൽ രണ്ടു സംഗതികളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ ഫിഖുഹും നമുക്ക് പറഞ്ഞു തന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചാണ്. അനന്തരാവകാശ നിയമങ്ങളുടെ ഫിഖ് ഖുർആൻ പറഞ്ഞ സൂറത്തു നിസായിൽ പറഞ്ഞ ആ 3-ാമത്തെ 4-ാമത്തെ ആയത്തുകൾ
അതുകൊണ്ട് ലോകാവസാനം വരെ ഉണ്ടാകുന്ന എല്ലാ അനന്തരാവകാശ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്ന രീതിയിൽ ആ ഫിഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തൊരു വിശദീകരിച്ചു പറഞ്ഞു തന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ സകാത്തിന്റെ അവകാശികൾ ആരാണ് എന്നുള്ള കാര്യം. അത് സൂറത്തു തൗബയിൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ പറ്റി പണ്ഡിതന്മാർ പറയണത് എന്താ, ഈ സകാത്തിന്റെ പണം അതിന് ആരൊക്കെയാണ് അർഹർ എന്നുള്ളത് കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഭരണാധികാരികളുടെ സ്വാധീനം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഉണ്ടായി അത് പല ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലേക്കും ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ആ 8 വിഭാഗത്തെ പ്രത്യേകമായി കൊണ്ട് തന്നെ സൂറത്തു തൗബയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തു തൗബയിൽ 60-ാമത്തെ വചനം ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബ്നി സബീലി ഫരീളത മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. അതാണ് ഈ വിഷയം പരാമർശിക്കുന്ന ഭാഗം. ഇവിടെ ഒന്നാമതായി പറഞ്ഞത് അൽ ഫഖീർ വൽ മിസ്കീൻ, ദരിദ്രനും അഗതിയും. വാസ്തവത്തിൽ സക്കാത്തിന്റെ ഏറ്റവും പ്രഥമ മുൻഗണന നൽകേണ്ട അവകാശികള് ദരിദ്രന്മാരാണ്. എന്തുകൊണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സക്കാത്ത് എന്നതിനെ നമുക്ക് ഏറ്റവും ബ്രീഫായി വളരെ സംക്ഷിപ്തമായി നമുക്ക് പറഞ്ഞു തന്നത് തുഖദു മിൻ അഗനിയാഇഹിം വ തുറദ്ദു ഇലാ ഫുഖറാഇഹിം, ധനികരിൽ നിന്ന് സ്വീകരിച്ച് ദരിദ്രർക്ക് നൽകുന്നത് എന്നാ പറഞ്ഞത്. ഈ 8 വിഭാഗത്തെ റസൂലുള്ള അവിടെ പറഞ്ഞില്ല, മറിച്ച് അവിടെ ഫുഖറാക്കളെ മാത്രം ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ലഭിക്കേണ്ടത് അത് ദരിദ്രർക്കാണ്, ദരിദ്രരും അതുപോലെ അഗതികരുമായ ആളുകൾ. മൂന്നാമത്തത് വൽ ആമിലീന അലൈഹ, സാധാരണ നിലക്ക് പറയാം അതിന് ജോലി ചെയ്യുന്ന ആളുകൾ. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, അതുപോലെ ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ. ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ എന്നുദ്ദേശിക്കുന്നത് ഇസ്ലാമിനോട് താല്പര്യവും മുസ്ലിങ്ങളോട് ഇഷ്ടവും മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് ഒരു സോഫ്റ്റ് കോർണറുള്ള ആളുകൾ, അത് ഭരണാധികാരികളാകാം അല്ലെങ്കിൽ മറ്റ് ധനികരാകാം ദരിദ്രരാകാം ആരും ആകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്നതിൽ ധനികൻ ദരിദ്രൻ എന്ന വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാമിനോട് സോഫ്റ്റ് കോർണർ കാണിക്കുന്ന നമ്മൾ അങ്ങോട്ട് സോഫ്റ്റ് കോർ കാണിക്കേണ്ടതാണ് എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളൊക്കെ സാധാരണ മുഅല്ലഫത്ത് ഖുലൂബ്, ഹൃദയം ഇണക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടും. അതാണ് നാലാമത്തത്. ഇത് നാലും നമ്മൾ ഓരോ ഇൻഡിവിജ്വലിന് നൽകേണ്ട സംഗതിയാണ്, വ്യക്തികൾക്ക് അവർക്ക് നൽകേണ്ട സംഗതിയാണ്. അപ്പോൾ ദരിദ്രന്, ധനി, അഗതി, അതുപോലെ ഉദ്യോഗസ്ഥൻ, പിന്നെ മുഅല്ലഫത്ത് ഖുലൂബ്. പിന്നെ പറയുന്ന വേറെ 4 പേരെ ഇവിടെ പറയുന്നുണ്ട്. ആ പറയുന്നത് ആ കോസിന് നൽകേണ്ട സംഗതിയാണ്, ആ കാര്യം നിർവഹിക്കപ്പെടുന്നതിന് നൽകേണ്ടതിനാണ്. ആ വ്യത്യാസം ഖുർആൻ തന്നെ പറഞ്ഞിട്ട് വഫിർ റിഖാബി, അടിമമോചനത്തിന്റെ മാർഗത്തിൽ, വൽ ഗാരിമീൻ, അതുപോലെ കടം ബാധ്യതയിൽ മുഴുങ്ങിയിരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി. അപ്പൊ അവരുടെ ഈ പിന്നെ വഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ, വബിനി സബീൽ, അതുപോലെ വഴിയാത്രക്കാർ. അപ്പൊ അവസാനം പറഞ്ഞ 4 വിഭാഗത്തെ സംബന്ധിച്ച് അത് അവരുടെ ആ ആവശ്യം നിർവഹിക്കപ്പെടുകയാണ് വേണ്ടത്. അപ്പോ കടബാധ്യതയുള്ള ഒരാൾക്ക് അയാളുടെ കയ്യിൽ നമ്മൾ പണം കൊടുത്തുകൊള്ളണം എന്നില്ല, അയാളുടെ ആ കടബാധ്യത നിർവഹിക്കുക എന്നുള്ള കാര്യത്തിന് നമ്മളത് വിനിയോഗിക്കണം. അതുപോലെ തന്നെയാണ് ഈ പിന്നെ അടിമമോചനത്തിന്റെ സംഗതികളും അതുപോലെ തന്നെ. അതുപോലെ തന്നെയാണ് ഈ ഇബ്നു സബീൽ, യാത്രക്കാരനായി വരുന്ന ആൾക്ക് അയാളെ കയ്യിൽ പണം കൊടുക്കണമെന്നില്ല, അയാൾ ഒരു യാത്രയിൽ നമ്മുടെ നാട്ടിൽ വന്നു, നാട്ടിലേക്ക് പോകാൻ പണമില്ലാതായി വരികയാണെങ്കിൽ അയാളെ നാട്ടിലേക്ക് എത്തിക്കുന്ന ആ വിഷയത്തിനത് ചെലവഴിക്കണം. അയാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കേണ്ടി, അതൊക്കെ എടുത്തു കൊടുത്ത് അയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതിന് ഖുർആൻ പ്രയോഗി ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറായി, ഒന്ന് ലി എന്നാണ്. ലീ എന്ന് പറഞ്ഞത് ഒരാളുടെ, ഓരോ ഇൻഡിവിജ്വലിന്റെയും ഭാഗം. ഫീ എന്നാണ് മറ്റുള്ളതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആ കോസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ കോസ്, ഈ 4 കോസും ഈ 4 ഇൻഡിവിജ്വൽസിന്റെയും വിഷയത്തിനല്ലാതെ പിന്നെ അതിനപ്പുറമുള്ള മറ്റൊന്നിനും സകാത്തിന്റെ പണം ഉപയോഗിക്കാൻ പറ്റില്ല. അത് വളരെ കണിശമായി കൃത്യമായി ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് അതിനെ അവസാനം ഫരീലത്ത മിനല്ലാഹ്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം എന്ന് ഒരു അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്.
അപ്പൊ ഈ എട്ട് വിഭാഗമാണ് സക്കാത്തിന്റെ അവകാശികൾ, അത് നമ്മൾ വിതരണം നൽകേണ്ടത് ഈ അർത്ഥത്തിലാണ്. ഫക്കീർ മിസ്കീൻ എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഒന്ന് ഫക്കീർ എന്ന് പറഞ്ഞാല് തന്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവെന്നാണ്. ഫക്കീർ എന്ന അറബി പദത്തിന്റെ അർത്ഥം ആശ്രയിക്കുന്നവെന്നാണ്, ആവശ്യമുള്ളവനെന്നാണ്. ആവശ്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ആവശ്യമുള്ളവരാണ്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പണം ഇനിയും ആവശ്യമുണ്ടാവും, ആ അർത്ഥമല്ല. മറിച്ച് തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, തന്റെ ഭക്ഷണം, പാർപ്പിടം, അതുപോലെ പിന്നെ എന്താണ് ചികിത്സ പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തികയാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ആൾക്കാണ് സാധാരണ ഫക്കീർ എന്ന് പറയാം. ഏറ്റവും ദരിദ്രർ, അങ്ങേയറ്റത്ത് ഉള്ള ദാരിദ്ര്യമുള്ള ആളുകളൊക്കെ ആ കാറ്റഗറിയിൽ പെടും. രണ്ടാമത് മിസ്കീൻ എന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ കുറച്ചുകൂടി ശേഷി ഒക്കെ ഉള്ളവരാണ്, കുറച്ചൊക്കെ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നടന്നു പോകും, എന്നാലും തന്റെ മുഴുവൻ സംഗതികളും നടന്നു പോകാൻ കഴിയുകയില്ല. ഈ സൂറത്തുൽ കഹ്ഫില് ഈ ഖിദിർ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറയുന്നുണ്ട്. അതിൽ ഖിദിർ അലൈഹിസ്സലാം ഒരു വിഭാഗത്തിന്റെ കപ്പലെന്നോ അതല്ലെങ്കിൽ തോണി, സഫീനത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം, കപ്പൽ എന്ന് പറയാം, അതല്ലെങ്കിൽ നല്ല ചരക്കൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തോണി എന്ന് ഉപയോഗിക്കാം, വലിയ തോണി എന്ന് ഉപയോഗിക്കാം. അതിനെപ്പറ്റി പറഞ്ഞത് അത് കുറച്ച് മസാക്കീനുകളുടേതായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു കപ്പലൊക്കെ ഉള്ള ആള് അല്ലെങ്കിൽ ഒരു തോണി ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ കഴിയുന്ന ഒരാളാണെങ്കിലും അയാളെ ഖുർആൻ പ്രയോഗിച്ചത് മിസ്കീൻ എന്നുള്ള പദമാണ്. ഇപ്പൊ എന്തുകൊണ്ടത് പ്രയോഗിച്ചു? അദ്ദേഹത്തിന്റെ മറ്റു പല ബാധ്യതകളുമായി ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ അത് അയാളുടെ ആവശ്യങ്ങൾക്ക് തികയില്ല. ഒരു മനുഷ്യന് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ ജീവിതത്തിലെ ബാധ്യതകളുണ്ട്, ധാരാളം മക്കളുണ്ട്, രോഗിയായ പിതാവുണ്ട്, മാതാവുണ്ട് എങ്കിൽ അയാൾക്ക് മാസാന്തം 20,000 or 25,000 rupees ഒക്കെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ പോലും തന്റെ ചികിത്സയും മറ്റു കാര്യങ്ങൾക്കും ഒന്നും തികയാതെ പോകും. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത ആളുകളാണ് മിസ്കീന്, ഒന്നുമില്ലാത്ത ആളുകളാണ് ഫക്കീർ എന്ന് പറയും. നിലവിലെ ഈ അവകാശികളെ ശരിയായി കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ള അഭിപ്രായമുണ്ടോ? മഹല്ലുകൾ അതിന് എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗതിയുണ്ട്, ഓരോ ആളുകൾക്കും അവനവന്റെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്നവരെ പറ്റി ഒരു അറിവുണ്ടാകണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചൊന്നും ഉണ്ണുന്നവൻ തമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയൽവാസിയുമായി അവൻ നിരന്തരം അടുത്ത് ബന്ധമുള്ളവനായിരിക്കും, അയൽവാസിയുടെ ആവശ്യങ്ങളെപ്പറ്റിയും അവനെപ്പറ്റിയൊക്കെ അറിവെന്നുള്ളവനായിരിക്കും. അപ്പം അന്നലക്ക് ഒരാൾക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാളുടെ തൊട്ടടുത്തുള്ളവരെ പറ്റിയുള്ള ഡീറ്റെയിലുകൾ, അയാളുടെ ജീവിതാവശ്യങ്ങളൊക്കെ അവൻ അറിയേണ്ടതാണ്. ആ അറിയുന്ന ഒരു സ്വഭാവം ഒരു നാട്ടിലും വ്യക്തികളിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പ്രയാസമില്ല. മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയാണ്. മുസ്ലിം സമൂഹത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾക്ക് എത്ര കടമുണ്ട് എന്നുള്ള കാര്യം പോലും മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മരണത്തിന്റെ സന്ദർഭം, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കും ഇയാൾക്ക് വല്ല കടമുണ്ടോ. അപ്പൊ ഇയാളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയാളുടെ മക്കളോ ഭാര്യയോ ഒന്നും അല്ല പറയണത്, പിന്നെ ആരാണ്? അയാളുമായി മറ്റു ബന്ധമുള്ള അയാളുടെ കൂടെ ജീവിക്കുന്നവരാണ് പറയണത് അയാൾക്ക് ഇത്ര രൂപ കടമുണ്ട്. അതിന്റെ അർത്ഥം അയാളെപ്പറ്റി ഇയാൾക്ക് ശരിക്കറിയാമെന്നുള്ള, അങ്ങനെയായിരിക്കണം മുസ്ലിം സൊസൈറ്റി. നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെ പറ്റി നമുക്കറിയണം. ആ അറിയാ എന്നുള്ള സംവിധാനം നമ്മുടെ മഹല്ല് സംവിധാനവും ഇപ്പോൾ കുറേ അത് ശരിയായി വരുന്നുണ്ട് എങ്കിലും ഈ മഹല്ല് സംവിധാനത്തിലൂടെയും മറ്റു പല രീതിയിലും നമുക്കത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഫക്കീറിനെയും മിസ്കീനെയും കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഒരു സൊസൈറ്റിയുടെ ബാധ്യതയാണ്. മഹല്ല് ആയി നമ്മൾ സംവിധാനിക്കുമ്പോൾ ആ മഹല്ലിന്റെ ബാധ്യതയാണ്. നമ്മളൊരു വ്യക്തികളായി കഴിയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിച്ചാൽ നമുക്കത് കണ്ടെത്താൻ കഴിയും, പ്രയാസമില്ലാതെ കണ്ടെത്താം. ഇനി നമുക്ക് ഇമെയിലൂടെ വന്ന ഒരു ചോദ്യമാണ്, നൂർ മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ ബാംഗ്ലൂരിൽ നിന്നും ഇമെയിലൂടെ ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം സക്കാത്തിനെ കുറിച്ച് ചില പൊതു ചോദ്യങ്ങളെ കുറിച്ച് അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്താണ് നിസാബ് എന്ന് പറഞ്ഞത്? സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പറഞ്ഞു നോക്കണം നിസാബ്, എന്താണ് നിസാബ് എന്ന്? നിസാബ് സക്കാത്തിന്റെ മായി ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജികൾ, സാങ്കേതികമായ ചില പദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിസാബ്. നിസാബ് എന്ന് പറഞ്ഞാൽ
ഉദ്ദേശിക്കുന്നത് സക്കാത്ത് നൽകൽ നിർബന്ധമാകുന്ന പരിധി എന്നാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ ഹുദ് മിൻ അംവാലിഹിം സദഖത്തൻ, അവരുടെ ധനത്തിൽ നിന്ന് നീ സക്കാത്ത് സ്വീകരിക്കുക എന്നാണ്. അപ്പോൾ ധനം എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദരിദ്രന്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ അതും ധനമാണ്, ഒരു പണക്കാരന്റെ കയ്യിൽ 100,000 രൂപയുണ്ടെങ്കിൽ അതും ധനം തന്നെയാണ്. അപ്പോൾ ധനം എന്ന് പറഞ്ഞാൽ അത് സക്കാത്ത് നിർബന്ധമാകുന്ന ധനമേതാണ്, അത് നിർണയിച്ചു തന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിസാബ് എന്ന് പറയുന്നത്. ഈ സക്കാത്ത് എന്നത് യഥാർത്ഥത്തിൽ ഈ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിൻ്റെ ഈ ധനത്തിൽ സക്കാത്ത് നൽകേണ്ട ധനത്തെ ഒരു 4 ഹെഡുകളിലായി വേർതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് നാണയ സമ്പത്ത്. നാണയ സമ്പത്തിനെ രണ്ടായിട്ടാണ് നിർണയിച്ചിട്ടുള്ളത്, ഒന്ന് സ്വർണം, മറ്റൊന്ന് വെള്ളി. രണ്ടാമത്തത് കൃഷി സമ്പത്ത്, മൂന്നാമത്തത് കാലി സമ്പത്ത്, നാലാമത്തത് നിധി. ഇങ്ങനെ 4 ഹെഡിലാണ് സക്കാത്തിന്റെ ധനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നത്. അപ്പൊ ഈ 4 ഹെഡില് ഓരോ ഹെഡിനും എത്ര എത്തുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്വർണത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ കയ്യിൽ 220 ദീനാർ സ്വർണമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് നൽകണം. 20 ദീനാറിന് താഴെയാണെങ്കിൽ അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല. 20 ദീനാർ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ ഈ ഗ്രാമിലേക്ക് കണക്കാക്കുമ്പോൾ 85 ഗ്രാം, അതാണ് 1.5 പവൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ 1.5 പവനാണ് സക്കാത്തിന്റെ നിസാബ്. 1.5 പവൻ വരെ സ്വർണം സക്കാത്ത് നൽകാതെ ഒരാൾക്ക് ഉപയോഗിക്കാമെന്നർത്ഥം. അതുപോലെ വെള്ളിയുടെ നിസാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് 200 ദിർഹമാണ്. 200 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് പ്രകാരം 590 ഗ്രാം വെള്ളിയാണ്. അപ്പൊ 590 ഗ്രാം വെള്ളിയിൽ താഴെയാണ് ഒരാളെ കയ്യിലെങ്കിൽ അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല. 590 ആണെങ്കിലോ അതാണ് അതിന്റെ നിസാബ്, അതിന് സക്കാത്ത് നൽകണം. അങ്ങനെ ഈ നാണയ സമ്പത്തിന് അങ്ങനെ കാലികൾക്ക് പ്രത്യേകമായി ഓരോന്നും നിർണയിച്ചു തന്നു. ആടാണെങ്കിൽ 40 ആട് അങ്ങനെ തുടങ്ങുന്നു, പശുവാണെങ്കിൽ 30 പശു. അപ്പോൾ ഒരാളുടെ കയ്യിൽ 35 ആടേ ഉള്ളുവെങ്കിൽ അയാൾ സക്കാത്ത് നൽകേണ്ട, കാരണം അയാൾ സക്കാത്ത് നൽകേണ്ട പരിധി എത്തിയിട്ടില്ല, നിസാബ് എത്തിയിട്ടില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് കൃഷി സമ്പത്തിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ നിസാബ് നിർണയിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ കണക്ക് പ്രകാരം നമ്മൾ 5 വസ്ഖ് എന്നാണ് റസൂലുള്ളാഹി അത് പറഞ്ഞു തന്നത്. അത് അന്നത്തെ ആ കാലഘട്ടത്തിലെ ഒരളവാണ്. അത് ഇന്നത്തേക്ക് മാറ്റുമ്പോൾ ഏകദേശം 6 ക്വിൻ്റൽ നമുക്ക് പറയാം. അപ്പൊ 6 ക്വിൻ്റൽ ധാന്യം അല്ലെങ്കിൽ 6 ക്വിൻ്റൽ ധാന്യത്തിന് സമാനമായ വിളവ് വരുമാനം കിട്ടിയാൽ അതിന് താഴെയാണെങ്കിൽ സക്കാത്ത് നൽകേണ്ടതില്ല. അങ്ങനെയാണ്, അതാണ് നിസാബ് എന്ന് പറയുന്നത്. ഒരു സക്കാത്ത് നൽകൽ നിർബന്ധമായി തീരുന്ന പരിധി എത്രയെന്നുള്ളത്. അങ്ങനെ ഒരു പരിധി ഇല്ലാത്ത കാര്യം അത് നിധിയാണ്. നിധി എന്നത് ഇത്ര കിട്ടിയെങ്കിലേ അതിന് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നിർണയിച്ചു തന്നിട്ടില്ല. നിധിയാണോ എങ്കിൽ അത് അതിനവൻ അതിന് സക്കാത്ത് നൽകണം. അപ്പോൾ അതാണ് നിസാബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറൻസിയുടെ നമ്മൾ അതാണ് സാധാരണ രൂപ, അതല്ലെങ്കിൽ മറ്റെല്ലാ കറൻസികളും. ഇപ്പോൾ പണ്ട് മുതലേ ഈ നാണയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പണ്ടുകാലം മുതൽ തന്നെ സ്വർണവും വെള്ളിയുമാണ്. സ്വർണവും വെള്ളി ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും സ്വർണവും വെള്ളിയും തന്നെയാണ്. രൂപ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ വെള്ളി എന്നാണ് ശരി. അപ്പോൾ വെള്ളിയാണ് എന്നും ഈ നാണയത്തിൻ്റെ അടിത്തറ വെള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്വർണത്തിനും വെള്ളിക്കും ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് നിസാബ് നിർണയിച്ചു തന്നിട്ടുള്ളത്. അപ്പോ നാണയത്തിന്റെ അടിത്തറ എന്തായി മാറ്റണം? സ്വർണമാണ് എടുക്കേണ്ടത് അതോ വെള്ളിയാണോ അതിന്റെ അടിത്തറയായി നമ്മൾ പരിഗണിക്കേണ്ടത് എന്നതിൽ 2 അഭിപ്രായമുണ്ട്. സ്വർണമാണ് നാണയത്തിന്റെ അടിത്തറയായി എടുക്കേണ്ടത് എന്ന് അഭിപ്രായം പറയുന്ന ആളുകൾ 1.5 പവൻ സ്വർണത്തിന് തുല്യമായ ഒരു പണം ഒരാളുടെ കയ്യിൽ വന്നെങ്കിൽ മാത്രമേ അയാൾ സക്കാത്ത് കൊടുത്താൽ മതി എന്ന അഭിപ്രായം പറയും. പക്ഷെ അത് വളരെ ന്യൂനപക്ഷമാണ്. മുസ്ലിം രാജ്യങ്ങളിൽ വളരെ ചെറിയ രാജ്യങ്ങൾ, 1-2 രാജ്യങ്ങൾ മാത്രമേ ആ ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നുള്ളൂ. ബാക്കി എല്ലാ മുസ്ലിം രാജ്യങ്ങളും, അതുപോലെ മുസ്ലിങ്ങൾ പൊതുവിൽ മുസ്ലിം പണ്ഡിതന്മാരും, സൗദി അറേബ്യയിലെ ലജ്നത്തുദ്ദായിമ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ പണ്ഡിത സഭ, അവരൊക്കെ നാണയത്തിൻ്റെ നിസാബായി കൺസിഡർ ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് അത് വെള്ളിയാണ് എന്നാണ് പറയുന്നത്.
വെള്ളിയാണെന്ന് പറയാൻ രണ്ടു കാരണം അവർ പറയുന്നത്. ഒന്ന്, ഈ വിഷയകമായി വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ കൂടുതൽ ഫലവത്തായ ഹദീസ് വെള്ളിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, വെള്ളി ആകുമ്പോഴാണ് അത് സക്കാത്തിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇത് പാവങ്ങൾക്ക് ഉപയോഗപ്പെടുക എന്നുള്ളത്. ദരിദ്രന് പാവപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ഉപയോഗപ്പെടണമെങ്കിൽ അത് വെള്ളി അതിൻ്റെ നിസാബായി വരണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, കാരണം 590 ഗ്രാം വെള്ളിയുടെ വില ഇന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു 30,000 അല്ലെങ്കിൽ 32,000 രൂപ വരും. അപ്പോൾ 32,000 രൂപയാണ് സക്കാത്ത് നൽകേണ്ടതിൻ്റെ പരിധി നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ 1.5 പവനിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇന്ന് അത് ഏകദേശം 3 ലക്ഷത്തോളം, അതായത് 2.5 ലക്ഷത്തിലധികം രൂപ അത് വരും. അപ്പോൾ ഒരാളുടെ കയ്യിൽ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് 2.5 ലക്ഷം രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞാൽ അത് പാവങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ സക്കാത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ 2 ഓപ്ഷനുകൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൽ ഈ പാവങ്ങളുടെ ഭാഗത്തേക്ക് കൂടി നിന്നുകൊണ്ടാണ് ആ ഓപ്ഷൻ പലപ്പോഴും എടുക്കാറുള്ളത്. അതാണ് നമ്മളുടെ ഈ പണ്ഡിതന്മാർ പൊതുവിൽ അംഗീകരിച്ചത്. അതിന് പുറമെ ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കൂടുതൽ ഫലവത്തായ ഹദീസുകൾ വെള്ളിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് നമ്മളും നമ്മുടെ നാട്ടിൽ സ്വീകരിക്കേണ്ടത് അതുതന്നെയാണ് സ്വീകരിക്കപ്പെടുന്നതും. വെള്ളി അടിസ്ഥാനമായി നമ്മളുടെ രൂപകൽപ്പന, ഏകദേശം 32,000 രൂപ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്. ഇന്ന് 55 മറ്റോ ആണ്, 55,000 മറ്റോ ആണ് വെള്ളിയുടെ, 1 കിലോ വെള്ളിയുടെ വില. അപ്പോൾ 32,000 രൂപ ഒരാളുടെ കയ്യിൽ ഒരു വർഷത്തിൽ ബാക്കിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ സക്കാത്തിന് കൊടുക്കണം. പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, 85 ഗ്രാമിലധികം സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നും ആണല്ലോ. അപ്പോൾ അധികമുള്ള സ്വർണത്തിനാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അതോ മുഴുവൻ സ്വർണത്തിനും സക്കാത്ത് കൊടുക്കണം? അത് മുഴുവൻ സ്വർണത്തിനും സക്കാത്ത് കൊടുക്കണം. 85 ഗ്രാം, അതായത് 1.5 പവന് വരെ സക്കാത്ത് നൽകാതെ ഉപയോഗിക്കാം. അത് അള്ളാഹു, നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആഭരണമൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ ഒരു, അവർക്ക് അവരുടെ സൗന്ദര്യവും അവരുടെ അലങ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ആഭരണം. അത് ഉപയോഗിക്കാൻ അനുവദിച്ചതാണ്. 1.5 പവൻ ആഭരണം ശരീരത്തിൽ ധരിച്ചാൽ തന്നെ ഒരു സാധാരണ നിലക്ക് ഒരു മാന്യമായ അലങ്കാരത്തിന് അത് വഴിയൊരുക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കി കൊടുത്തതാകാം. ഏതായാലും 1.5 പവൻ വരെ സക്കാത്ത് നൽകേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 പവനിൽ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനും സക്കാത്ത് കൊടുക്കണം. 20 പവൻ കയ്യിലുണ്ടെങ്കിൽ 1.5 പവൻ സക്കാത്ത് കൊടുക്കണം. ബാക്കിയുള്ള 8 പവനല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള 9.5 പവനല്ല, മറിച്ച് 20 പവനും സക്കാത്ത് നൽകണം. അപ്പോൾ 40 പവനുള്ള ഒരു കയ്യിലുള്ള ഒരു സ്ത്രീ, അവൾ 1 പവൻ സക്കാത്തായി നൽകണം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇത് ആഭരണമായി നമ്മൾ അണിയുന്നത് സക്കാത്ത് കൊടുക്കാതെ സ്വതന്ത്രമായി നമുക്ക് അണിയണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സംഗതി അത് 1.5 പവനിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. അതിലപ്പുറമുള്ള ആഭരണങ്ങൾ നമ്മൾ അണിയണതിന് ഇസ്ലാം വിരോധം പറയുന്നില്ല. പക്ഷേ അതിന് സക്കാത്ത് നിർബന്ധമായി മുഴുവൻ ആഭരണത്തിനും നൽകണം. ഒരാളുടെ സ്വർണം ഉണ്ട്, സക്കാത്ത് ബാധ്യത ഒന്നാം നിസാബില് 85 ഗ്രാമിൽ കൂടുതൽ സ്വർണം കയ്യിലുണ്ട്, പക്ഷെ അതിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള കാശ് കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മളുടെ സൊസൈറ്റിയിലെ, സമൂഹത്തിലെ പല ആളുകളുടെയും ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചു സ്ത്രീകള്, അവരുടെ കയ്യിൽ സ്വർണം ഉണ്ടാവും, 10, 15, 20 പവനൊക്കെ സ്വർണം ഉണ്ടാവും. പക്ഷേ ജീവിതത്തിലെ അത്യാവശ്യങ്ങൾക്ക് തന്നെ പലപ്പോഴും വിഷമിക്കുന്നവരായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളുടെ കൺസെപ്റ്റിൻ്റെ, നമ്മളുടെ ഒരു കാര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. പക്ഷേ ഇസ്ലാമികമായി അതിനെ നമ്മൾ നോക്കുമ്പോൾ അവർ സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ അവരെ സംബന്ധിച്ച് ഒരു മാർഗവുമില്ല. സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ ഒരു മാർഗവുമില്ല. കാരണം അവരുടെ കയ്യിൽ നിസാബിന് അപ്പുറത്തുള്ള സ്വർണം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ ആ സ്വർണത്തിന്റെ സക്കാത്ത് അവർ നൽകണം. അതിനവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ, പണമല്ല ശരിക്കും നൽകേണ്ടത്, അവർ ആ സ്വർണത്തിന്റെ ഒരു ഭാഗം എടുത്തു കൊടുക്കണം. 20 പവനുണ്ട്, വേറെ പണമായി യാതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1.5 പവൻ അതിൽ നിന്ന് എടുത്ത് അവർ സക്കാത്ത് നൽകണം. എന്നല്ലാതെ പണമായി കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് സക്കാത്ത് നമ്മൾ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കഷ്ടപ്പെടുന്ന ആളുകളും ഈ 10, 20 പവൻ അവരുടെ സമ്പാദ്യമായി കയ്യിൽ ഒതുക്കി വെക്കുകയാണോ വേണ്ടത്, അതോ
അതല്ല, അത് നമുക്ക് മറ്റേതെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് പിന്നെ ജീവിതം ഒന്നുകൂടി നന്നാക്കുകയാണോ വേണ്ടത്, അവർക്ക് തീരുമാനിക്കാവുന്ന വിഷയമാണ്. പക്ഷേ നിസാബിന് പരിധിക്കപ്പുറമുള്ള ഒരാളുടെ കയ്യിൽ ഉണ്ടായാൽ അയാൾ കൊടുത്തേ തീരും. അത് ആണായാലും പെണ്ണായാലും അത് തന്നെയാണ് അതിൻ്റെ. ഭാര്യയുടെ സ്വർണത്തിന്റെ സക്കാത്തിനുള്ള പണം ഭാര്യയുടെ കയ്യിലുണ്ട്, പക്ഷേ എന്നിട്ട് ഭർത്താവ് കൊടുക്കുകയാണെങ്കിൽ ഭാര്യ അതിന്റെ ബാധ്യത ഒഴിവാകുമോ? അതായത് സക്കാത്ത് നമ്മൾ ആരാണ് സക്കാത്ത് നൽകേണ്ടത് എന്നാണ്. സക്കാത്ത് നൽകേണ്ടത് ആ ധനത്തിന്റെ ഉടമ ആരാണോ അവരാണ് നൽകേണ്ടത്. സ്വർണം അല്ലെങ്കിൽ ആഭരണം ഭാര്യയുടേതാണെങ്കിൽ അത് ഭാര്യ സക്കാത്ത് നൽകണം, ഭർത്താവിൻ്റെതാണെങ്കിൽ ഭർത്താവ് സക്കാത്ത് നൽകണം. അത് അതിൻ്റെ പൊതു നിയമം അത് തന്നെയാണ്. ഏത് വിഷയത്തിലും അത്ര തന്നെ അതിൻ്റെ ഉടമസ്ഥനാണ് അത് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ നിലക്ക് ഭർത്താവിന് വേണ്ടിയായിരിക്കും ഭാര്യ ഇത് അണിയുന്നത്. അവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ പല സമ്പ്രദായമുണ്ട്. പെണ്ണിന് യാതൊരു സ്വാതന്ത്ര്യവും തൻ്റെ ആഭരണത്തിൽ പോലും ഉണ്ടാവില്ല. അതൊന്ന് ഉപയോഗിച്ച് മറ്റാർക്കെങ്കിലും നൽകണമെങ്കിൽ പോലും ഭർത്താവിൻ്റെ സമ്മതം വേണം. അങ്ങനെയൊന്നും ഇസ്ലാം അതിൽ പറയുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ സമ്പത്ത് അത് പെണ്ണിൻ്റേത് തന്നെയാണ്, അത് ഭർത്താവിൻ്റെതല്ല. അപ്പോൾ ആഭരണം, സ്ത്രീ അണിയുന്ന ആഭരണം അത് സ്ത്രീയുടേതാണെങ്കിൽ അത് സ്ത്രീ അതിന് നൽകണം. അതല്ല ഭർത്താവിൻ്റെതാണ്, തൽക്കാലം എൻ്റെ ഭാര്യ എൻ്റെ കഴുത്തിൽ അണിഞ്ഞു നടക്കുന്നു, ഭാര്യയുടെ കഴുത്തിൽ അണിഞ്ഞു നടക്കുന്നു, ഈ ആഭരണമൊക്കെ ഭർത്താവിൻ്റെത് തന്നെയാണെന്നുണ്ടെങ്കിലോ ഭർത്താവ് നൽകണം. ആരാണ് ഉടമസ്ഥനവർ നൽകണം. അതിന് ഇനി ഇവിടെ ചോദിച്ച ചോദ്യം പോലെ യഥാർത്ഥത്തിൽ ഭാര്യയാണ് നൽകേണ്ടതെന്നൊക്കെ അറിയാം, പക്ഷെ ഭർത്താവ് നൽകിയിട്ടുണ്ട് തൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്ത് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത്. സക്കാത്ത് നൽകേണ്ടതില്ല, ആരെങ്കിലും സക്കാത്ത് നൽകിയാൽ മതി. എനിക്ക് ബാധ്യ സക്കാത്ത് നൽകാൻ ഞാൻ കടപ്പെട്ട ആ ഒരു എൻ്റെ സക്കാത്ത് അത് എൻ്റെ ഉപ്പ നൽകിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ മകൻ നൽകിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റാരെങ്കിലും നൽകിയെന്ന് വിചാരിച്ചാൽ മതി. നമ്മളുടെ സക്കാത്ത് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവന്റെ അവകാശം അവന് കിട്ടണമെന്നേ ഉള്ളൂ. അത് ആര് നൽകിയാലും എൻ്റെ കയ്യിലുള്ള പത്തര അല്ലെങ്കിൽ പത്തര പവനിൽ കൂടുതലുള്ള സ്വർണത്തിൻ്റെ പാവപ്പെട്ടവന്റെ അവകാശം അത് ആര് നൽകിയാലും ശരി, അത് ഇവിടെ കിട്ടണം. അതാണ് അതിലുള്ളൂ. ചോദിച്ചിട്ടുള്ള ചോദ്യം താങ്കളെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നിത്യോപയോഗത്തിനുള്ള സ്വർണം സക്കാത്തിൽ നിന്ന് ഒഴിവാണോ? ആണെങ്കിൽ അതിന് കണക്കുണ്ടോ എത്ര വരെ പിന്നെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക്? അത് ഈ ആഭരണങ്ങളുടെ കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ടഭിപ്രായമുണ്ട്. അത് ഇപ്പോ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമല്ല, സഹാബികളുടെ കാലം മുതൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ട് എന്നാണ്. ആഭരണത്തിന്റെ കാര്യത്തിൽ ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ, ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ സക്കാത്ത് നൽകേണ്ടതില്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് പണ്ട് മുതലേ ഉള്ളത്. അപ്പൊ ആ നിലക്കുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. അപ്പോ അതിലുള്ള ഈ സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്ന ആഭരണങ്ങൾ അത് കേവലം ഉപയോഗിക്കുന്ന ആഭരണങ്ങളല്ല. ഏതുപോലെ നമ്മുടെ നാട്ടിലെ പഴയ സ്ത്രീകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അവരുടെ കാതിൽ ചില പ്രത്യേക ചില ആഭരണങ്ങൾ, അതവർ എന്ത് കഷ്ടപ്പാടുണ്ടായാലും അവരത് വസ്ത്രം പോലെ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുണ്ട്. ചില സ്ത്രീകൾ അവരുടെ അരഞ്ഞാണം അതവരുടെ ഒരു വസ്ത്രം പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു ആഭരണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതവരെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്ന ആഭരണങ്ങളാണ്. അങ്ങനെ ഒരാൾ ഒരു ആഭരണം ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആഭരണങ്ങളെ സംബന്ധിച്ചാണ് ഈ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ ആഭരണങ്ങൾ അങ്ങനത്തെ ആഭരണങ്ങളല്ല. നമ്മുടെ സൊസൈറ്റിയുടെ ആഭരണം എന്ന് പറയുന്നത് ഒരു സമ്പാദ്യമായിക്കൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാനുള്ള എളുപ്പമാർഗമായിക്കൊണ്ടാണ് അവർ ആഭരണം ഉണ്ടാക്കുന്നത്. അത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് എടുത്ത് വിൽപ്പന നടത്താമല്ലോ. വിൽപ്പന നടത്തുന്നത് വരെ എൻ്റെ കയ്യിലുള്ള പണം അത് ഒരാഭരണമായി അണിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലില്ല. അപ്പോൾ നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണത്തിന് എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്, ഏത് പരിധി വരെ, പണ്ഡിതന്മാരതിനെ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അത് ഓരോ സൊസൈറ്റിയിലും സാധാരണ എത്രയാണോ ഉപയോഗിക്കുന്നത് അത്ര വരെ അവർക്ക് അത് അനുവദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിധി നിർണ്ണയിക്കാൻ ആ വിഷയത്തിൽ സാധ്യമല്ല. അറബികൾ സാധാരണ ഒരു 20 or 25 പവനാണ് ഒരു ആഭരണമായി ഉപയോഗിക്കുന്ന അവരുടെ സമ്പ്രദായം എന്നുണ്ടെങ്കിൽ ആ സമ്പ്രദായമുള്ള ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ട, അതാണ് ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ടത് ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ അതിന് പറയുന്നത്.
അതായത് ഓരോ സൊസൈറ്റിയും സാധാരണ നിലയിൽ സക്കാത്ത് സാധാരണയിൽ അണിയുന്ന ആഭരണമായി അവർ എത്രയാണോ കൺസിഡർ ചെയ്യുന്നത് അതിന് സക്കാത്ത് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്നൊരു വിഷയമല്ല. നമ്മുടെ സൊസൈറ്റിയിൽ ആഭരണം എന്നതൊരു ഒരു സമ്പത്താണ്, അതിന് സക്കാത്ത് നൽകിയേ പറ്റൂ എന്നാണ് നമ്മൾക്ക് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് സ്വർണത്തെക്കുറിച്ച് നാഹിദ വി എം ഫേസ്ബുക്കിലൂടെ നാഹിദ വി എം എന്ന് പറഞ്ഞൊരു പിന്നെ സഹോദരി കൂടെ ഇതേ സംശയങ്ങൾ ചോദിച്ചിരുന്നത്, സ്വർണത്തിന്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? സ്വർണം ഒരു വർഷമായിട്ട് കൈവശം വെക്കാത്ത ആൾ, ഒരു വർഷമായിട്ടില്ല കയ്യിലെത്തിയിട്ട്, അപ്പോ സക്കാത്ത് കൊടുക്കണോ? ഇതുപോലുള്ള സംശയങ്ങൾ നാഹിദ വി എം ഫേസ്ബുക്കിലൂടെ ചോദിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ടതില്ല. ഒരു വർഷം വർഷം തികഞ്ഞതിന് ശേഷമേ സക്കാത്ത് ബാധ്യത ഉണ്ടാകുന്നുള്ളൂ. ഒരാൾ ഒരു സ്വർണം, ഞാനൊരു ഒരു 20 പവൻ സ്വർണം വാങ്ങിയെന്ന് വിചാരിക്കുക. സ്വർണം വാങ്ങിയതിന് ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാനത് കൈയൊഴിച്ചു, അത് വേണ്ടാന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് അത് സക്കാത്തിന്റെ ബാധ്യതയിൽ പെടുന്നില്ല. ഒരു വർഷം എൻ്റെ കയ്യിൽ ആ സ്വർണ ആഭരണമാണെങ്കിലോ സ്വർണമാണെങ്കിലോ എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് ഞാനതിന് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. അഥവാ വർഷത്തിലൊരിക്കലേ ഈ സ്വർണം പോലെയുള്ള നാണയങ്ങൾക്കും അതുപോലെ ഈ കന്നുകാലികൾക്കൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ. കൃഷി സമ്പത്ത് അങ്ങനെയല്ല, അത് വ്യത്യസ്തമാണ്. അത് എപ്പോഴാണോ വിളവെടുക്കുന്നത് ആ സന്ദർഭത്തിൽ അതിൻ്റെ സക്കാത്ത് നൽകണമെന്ന്. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കലേ ഇത് നൽകേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അത് ഡിസ്പോസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമ്മൾക്ക് സക്കാത്ത് ആ സ്വർണ ആ ആഭരണത്തിൻ്റെ സക്കാത്ത് അവിടെ നൽകേണ്ടി വരില്ല. ഇതുമായി നമ്മൾ നേരത്തെ സ്വർണത്തിൻ്റെ കുറിച്ച് സംസാരിക്കണ്ടായി. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അജീർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് ഇമെയിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ശവ്വാലില് വിവാഹിതനായതാണ്. വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണം ഭാര്യയ്ക്ക് കൊടുത്തു. ഈ സ്വർണത്തെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും വീട്ടുകാരോട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം വീട്ടില് പെൺകുട്ടിയുടെ വീട്ടില് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് വീട്ടണം എന്ന് പറഞ്ഞിട്ട് പോലും അത് അവര് അംഗീകരിക്കുന്നില്ല. ഭാര്യയാണെങ്കിൽ അദ്ദേഹം കൊടുത്ത ഈ വീട്ടുകാർ കൊടുത്ത ഈ 30 പവൻ സ്വർണം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം ഒരു 7 പവൻ സ്വർണം മഹറായിട്ട് നൽകിയിട്ടുണ്ട്, അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ 30 പവൻ സ്വർണത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. ഇത്തരം സ്വർണത്തിന് അദ്ദേഹം ആരാണ് സക്കാത്ത് കൊടുക്കുന്നത്? ഇദ്ദേഹം കൊടുക്കണോ അതോ വീട്ടുകാർ കൊടുക്കേണ്ടി വരുമോ? അത് ഈ യാതൊരു സംശയവുമില്ല. ആ 30 പവൻ സ്വർണത്തിന്റെ ഉടമ ആ ഭാര്യയാണല്ലോ, അവരിതിന് സക്കാത്ത് നൽകണം. അതില് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നല്ലോ. ഭാര്യ കൊടുക്കണം, ഭാര്യക്ക് ഉപ്പയും ഉമ്മയും കൊടുത്ത സ്വർണ്ണമാണല്ലോ. ഇപ്പൊ അത് ഉപ്പന്റെ ഉമ്മന്റേതു ആണെങ്കിൽ ഉപ്പ ഉമ്മയും കൊടുക്കണം, അത് ഭാര്യന്റേതാണെങ്കിൽ ഭാര്യ നൽകണം. കൊടുക്കാൻ ഭാര്യന്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ആ ഒരു 3/4 പവൻ, അതാണ് ഇപ്പൊ 30 പവൻ ഉണ്ടെങ്കിൽ അതിനുണ്ടാകുക ഒരു 3/4 പവനാണ് ഉണ്ടാകുക. 6 ഗ്രാം 6 ഗ്രാം സ്വർണം എടുത്ത് സക്കാത്ത് നൽകണം, എന്നാൽ പ്രശ്നം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സ്വർണം ആവശ്യപ്പെടുകയോ തന്റേതാണെന്ന് വിചാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി അദ്ദേഹം നൽകിയത് 7 പവനാണ് മഹറായി നൽകിയിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ 37 പവൻ പിന്നെ ഭാര്യയുടെ കഴുത്തിലുണ്ടെങ്കിലും ഇദ്ദേഹം ഒരു പൈസയും സക്കാത്ത് നൽകേണ്ടതില്ല. കാരണം 7 പവനും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ഇദ്ദേഹത്തിന്റെ 7 പവനല്ലേ ഉള്ളൂ. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം 37 പവന്റെയും സക്കാത്ത് അവര് നൽകേണ്ടതുണ്ട്, കാരണം അവരുടേതായതുകൊണ്ട്. നമുക്ക് നൂർ മുഹമ്മദിന്റെ സംശയങ്ങളിലേക്ക് മടങ്ങിവരാം. അദ്ദേഹം കറൻസിയുടെ കാര്യത്തിൽ ചോദിക്കുകയാണ്, എത്ര പണം കയ്യിലുണ്ടായാൽ സക്കാത്ത് കൊടുക്കണം? അപ്പോ അത് ആ നിസാബിന്റെ ഉള്ളിൽ വരുന്ന പണത്തിന് പുറമെ വരുന്ന സംഖ്യയ്ക്ക് മാത്രമാണോ സക്കാത്ത്? അതല്ല മുഴുവൻ സംഖ്യയ്ക്കും, നിസാബിൽ കൂടുതൽ വന്നാൽ മുഴുവൻ സംഖ്യയ്ക്കും സക്കാത്ത് കൊടുക്കണം? സ്വർണത്തെ കുറിച്ച് ചോദ്യം പോലെ തന്നെ ചോദിച്ചിരിക്കുക. നാണയത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, നാണയത്തിന്റെ നിസാബ് സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി ഈ വെള്ളിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ട് വെള്ളിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രകാരം 590 ഗ്രാം വെള്ളിയുടെ അഥവാ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തായതാണെങ്കിൽ 200 ഗ്രാം 200 ദിർഹം, അപ്പോൾ 590 ഗ്രാം വെള്ളിയുടെ വിലക്ക് സമാനമായ പണമാണ് ഒരാളുടെ നിസാബ്. അപ്പം ആ നിസാബ് ഇത്രയും പണം ഒരാളുടെ കയ്യിൽ ഉണ്ടായാൽ ഉടൻ അയാൾ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? സക്കാത്ത് നൽകേണ്ടതില്ല. കാരണം ലാ സദഖത്ത ഇല്ല എൻ ലഹരി ഗിന, ധന്യമായ ഒരവസ്ഥയിലെ ഒരാൾ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. അപ്പോൾ ഒരാളെ കയ്യിൽ
കേവലം ഇന്നത്തെ കണക്ക് പ്രകാരം ഒരു 31,000 രൂപ ഒരാളുടെ കയ്യിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഒരിക്കലും ഒരു ധനികൻ എന്ന് അയാളെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. ഒരു വർഷത്തിൽ ഒരാളുടെ കയ്യിൽ 31,000 രൂപ വന്നാൽ അയാൾ ധനികനല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സക്കാത്ത് നമ്മൾ സാധാരണ നൽകേണ്ട ആൾ ധനികന്മാർക്ക് ഇത് ബാധ്യതയുള്ളൂല്ലോ. അപ്പോൾ ആ ധനികൻ എന്നുള്ളതിന് അവർ പണ്ഡിതന്മാർ നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള സംഗതിയാണെന്ത്, അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി നിസാബ് സംഖ്യ എത്തുക എന്നാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളുടെ കയ്യിൽ ഒരു മാസാന്തം അയാൾക്കൊരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തന്നെ ആ 20,000 രൂപയും ചിലവായി പോകും. വീട്ടിലെ പ്രാരാബ്ധവും പിന്നെ മറ്റുള്ളവരുടെ ചികിത്സയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല. അയാളുടെ കയ്യിൽ 30,000 രൂപയിൽ കൂടുതൽ 20,000 രൂപ എന്ന 2,40,000 രൂപ ഒരു കൊല്ലം കയ്യിൽ വന്നു, പക്ഷെ അയാൾ ഇപ്പോഴും ദരിദ്രനാണ് അല്ലെങ്കിൽ മിസ്കീനാണ്, അയാൾക്ക് സക്കാത്ത് ബാധ്യതയല്ല. അപ്പം അതുകൊണ്ട് സക്കാത്ത് ബാധ്യതയാകുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് പിന്നെയും തൻ്റെ കയ്യിൽ ഒരു 30,000 ഇന്നത്തെ കണക്ക് പ്രകാരം 30,000 രൂപ ബാക്കി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ബാക്കി വരുന്ന ആ 30,000 കയ്യിലുള്ളുവെങ്കിൽ അയാൾ സക്കാത്ത് നൽകണ്ട. 30,000-ൽ കൂടുതലുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സ്വർണത്തെ പറ്റി പറഞ്ഞതുപോലെ അതിൻ്റെ മുഴുവത്തിൻ്റെയും സക്കാത്ത് അയാൾ നൽകണം. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് അത് വളരെ എന്താണ്, അതൊരു സബ്ജക്റ്റീവാണ്. അതായത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസപ്പെട്ടു വരുന്ന സംഗതിയാണ്. അത് അവനവന്റെ കുടുംബവും പ്രാരാബ്ധവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ജീവിത രീതിയൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ നിർണയിക്കുന്നതിലെ പ്രധാന പങ്ക് അവനവന്റെ മനസാക്ഷിക്ക് തന്നെയാണ്. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നുള്ളതിനെ പണ്ഡിതന്മാർ പല രീതിയിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് സാധാരണ എന്താണ് ഈ ഉണക്ക റൊട്ടിയും അതുപോലെ അതിലേക്കുള്ള എന്തെങ്കിലും കഴിച്ച് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കുക, പിന്നെ ബാക്കിയുള്ള നമ്മളുടെ നാണം മറച്ച് നിസ്കരിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഒരു മാന്യമായ അല്ലെങ്കിൽ ഒരു മിതമായ അഭിപ്രായം, അവനവന്റെ ജീവിത നിലവാരമനുസരിച്ച് ഒരു മനുഷ്യന് ഒരാൾ അയാളുടെ കൂടുതലൊന്നുമില്ലാതെ പിന്നെ ഒരു മിതമായ രീതിയിൽ ജീവിക്കാൻ ഉപയോഗിക്കുന്ന പണം എന്നാണ്. തൻ്റെ ഒന്ന് തൻ്റെ താനും തനിക്ക് താൻ ചെലവിന് നൽകൽ നിർബന്ധമായ ആളുകളുടെയും ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ ചികിത്സ, അതുപോലെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പിന്നെ അടിസ്ഥാനപരമായ നിർബന്ധമായ ബാധ്യതകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ജോലിയുള്ള ആളാണെങ്കിൽ ജോലിക്ക് പോകുന്ന പിന്നെ വാഹനക്കൂലി, ഒരു പിന്നെ എന്താണ് ടാക്സി പോലെയുള്ള ഒരു തൊഴിൽ മാധ്യമമായി തൊഴിലുപകരണം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ തൊഴിലുപകരണത്തിൻ്റെ വില, ഇങ്ങനെ തൻ്റെ ജീവിത മാർഗത്തിൽ തൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായി തനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെലവുകളാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, അയാൾ മാസാന്തം 30,000 രൂപയിൽ ചിലപ്പം 30,000 രൂപയും അയാൾ ചെലവഴിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ 30,000 രൂപയും അയാൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതായിക്കൊള്ളണമെന്നില്ല. തൻ്റെ ഭക്ഷണ രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ നിത്യവും അദ്ദേഹം വളരെ സുഭിക്ഷമായി നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, സാധാരണ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന രീതി കണക്ക് വെക്കുകയാണെങ്കിൽ ഇയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരു 15,000 രൂപ കൊണ്ട് ചിലപ്പം തീർന്നു പോകും. 15,000 രൂപ കൊണ്ട് ഒരു മാസം അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അയാൾ മനസ്സിലാക്കണം, എൻ്റെ 30,000 രൂപയിൽ 15,000 രൂപ ഞാൻ സക്കാത്ത് നൽകേണ്ട പണമാണ് എന്ന് അയാൾ മനസ്സിലാക്കണം. അത് ഒരു കൊല്ലം കഴിയുമ്പോൾ 15x12 എത്രയാണോ അത്രയും ഞാൻ സക്കാത്ത് നൽകണം എന്നൊരു ബോധം അയാൾക്ക് ഉണ്ടാവുകയും അതിൻ്റെ സക്കാത്ത് അയാൾ നൽകുകയും ചെയ്യാം. അപ്പം അടിസ്ഥാന ആവശ്യം എന്നുള്ളത് 100% അത് നമ്മൾക്ക് ഇന്നത് നിർണയിക്കാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെയും ബാധ്യത അനുസരിച്ച് മാറും. നേരത്തെ നിസാബിനെ കുറിച്ച് സംസാരിക്കുന്നത്, അപ്പോൾ നമ്മുടെ സഹീർ എം കെ എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ ഇമെയിലൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നിസാബ് കണക്കാക്കപ്പെടേണ്ടത് മൊത്തം ധനത്തിന് ഒന്നിച്ചാണോ അതോ ഭൂമി, ഷെയർ, അതുപോലെ പണം, സ്വർണം എന്നിവയ്ക്ക് എല്ലാത്തിനും വേറെ വേറെ ആയിട്ടാണോ കണക്കാക്കുക? അത് എല്ലാത്തിനും കൂടെ ഒന്നിച്ച് കണക്കാക്കി അതിന്റെ ഒരു പെർസെന്റേജ് സക്കാത്ത് കൊടുക്കേണ്ടി വരും, അതെങ്ങനെയാണെന്ന്?
ഓ എല്ലാം വേറെ വേറെയാണ്. വേറെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പിന്നെ സക്കാത്ത് അത് നാല് ഹെഡിലാണ് ഇസ്ലാം നിർണയിച്ചെന്നത്. ഒന്ന് സ്വർണം വെള്ളി എന്നൊരു ഹെഡ്, പിന്നെ നാണയ കൃഷി, മറ്റൊന്ന് കാലി സമ്പത്ത്, പിന്നെ ഒന്ന് നിധി. ഈ നാല് ഹെഡിലും നമ്മൾക്ക് നിസാബ് എത്തുമ്പോഴേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ഒരാളുടെ കയ്യിൽ ഉദാഹരണമായി ഒരാളുടെ കയ്യിൽ ഒരു ഈ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ അയച്ചിട്ട് 25,000 രൂപയുണ്ട്. അയാളുടെ അതേ ആളുടെ കയ്യിൽ തന്നെ ഒരു 10-30 ആടുണ്ട്. അതേ ആളുടെ കയ്യിൽ തന്നെ ഒരു പിന്നെ എന്താണ് 10 ഒരു 10-15 പശുക്കളുണ്ട്, ഒരു 2-3 ഒട്ടകങ്ങളുണ്ട്, കുറച്ച് ഭൂമിയുണ്ട്. അതിനൊന്നും അയാൾ അപ്പൊ അയാൾ ഒന്നിനും സക്കാത്ത് കൊടുക്കാൻ്റെ ബാധ്യസ്ഥനാകുന്നില്ല. കാരണം ഒന്നും നിസാബ് എത്തുന്നില്ല, ഒന്നും നിസാബിന്റെ. ഇപ്പൊ ഓരോന്നും അതിന്റെ പരിധിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതാണോ നിസാബിന്റെ പരിധിയിൽ എത്തുന്നു അതിന്റെ സക്കാത്ത് അതിന് മാത്രം അതിന്റെ സക്കാത്ത് നൽകണം. എല്ലാം എത്തുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വേറെ വേറെ ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ എല്ലാ ഇതെല്ലാം കൂടിയിട്ട് തനിക്കൊരു പിന്നെ നാണയത്തിന്റെ നിസാബ് എത്തുമോ നോക്കേണ്ട ആവശ്യമില്ല. നാണയത്തിന്റെ നിസാബ് നാണയത്തിന്, സ്വർണത്തിന്റെ സ്വർണത്തിന്, കൃഷിയുടേത് കൃഷി, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അതിന്റെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നൂർ മുഹമ്മദിന്റെ ഒരു സംശയമാണ്, അത് കറൻസിയുടെ ഒക്കെ കാര്യത്തില് അത് കയ്യിൽ വരുന്ന ഉടനെ തന്നെ കൊടുക്കേണ്ടതുണ്ടോ അതോ എല്ലാ വർഷം തികയണമെന്ന് തന്നെ നിർബന്ധമാണോ? ഇപ്പൊ ബോണസ് അല്ലെങ്കിൽ ശമ്പളം പോലുള്ള സംഗതികൾ അത് കയ്യിൽ വരുന്ന മുറയ്ക്ക് കൊടുക്കണമാണത്? ഒരു വർഷം തികഞ്ഞിട്ടാണോ അതിന് നിർബന്ധമാകുന്നത്? ഇത് സംബന്ധമായി ഇപ്പോ രണ്ട് രീതിയിലുള്ള പണം, ഈ പണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് സ്ഥിരമായി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പണം, നിത്യമായി ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണം, ആ പണത്തെ സംബന്ധിച്ചാണ് അയാളുടെ വരുമാനം. ഒരാളുടെ കയ്യിൽ വരുന്ന വരുമാനം അയാളുടെ നിസാബെത്തി എത്തിക്കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ല കഴിയുമ്പോഴേ അയാൾ കൊടുക്കേണ്ടതുള്ളൂ സക്കാത്ത് നൽകേണ്ടത് ബാധ്യത അയാൾക്ക് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ശമ്പളക്കാരനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ സൗദി അറേബ്യയിലെ പ്രമുഖനായ ഷെയ്ഖ് ഹുസൈമിനോട് ഈ ചോദ്യം ചോദിച്ചു. തന്റെ കയ്യിൽ വരുന്ന ഓരോ പണത്തിനും ഒരു വർഷം തികയണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഈ രണ്ട് രീതി സ്വീകരിക്കുക. എല്ലാം വളരെ കൃത്യമായി കണക്ക് വെച്ച് നോക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് അതായത് ഇന്ന് എന്റെ കയ്യിൽ വന്ന പണം എത്രയാണ്, അപ്പൊ ഇതിന് ഒരു വർഷം, നാളെ വരുന്ന പണം ഒരു വർഷം, ഓരോന്നും അങ്ങനെ കൃത്യമായി കണക്ക് വെക്കുന്ന ഒരാളാണെങ്കിൽ അതുപോലെ എന്റെ സമ്പത്തിൽ നിന്ന് യാതൊന്നും അർഹപ്പെട്ടതിന്റെ അപ്പുറം യാതൊന്നും പാവങ്ങളുടെ വിഹിതമായി പോകേണ്ടതില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന കരുതുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് വർഷത്തിലൊരു സമയം നിർണയിക്കുക. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പൊതുവിൽ ചെയ്യുന്നത് പോലെ റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലശേഷവും ആ കാലഘട്ടങ്ങളിലൊക്കെ റമദാനിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ട്. അത് അവർ വർഷം കണക്കാക്കുന്നത് നിർണയിച്ചിരുന്ന റമദാൻ തന്നെയാണ്. അപ്പോൾ ഒരു റമദാനിൽ ഈ വർഷത്തെ റമദാനിൽ സക്കാത്ത് നൽകണം എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സക്കാത്ത് നൽകുന്ന പണത്തിൽ ഒരു ശമ്പളക്കാരനാണെങ്കിൽ ഒരു മാസം പ്രായമായ പണം ഉണ്ടാകും, 2 മാസം പ്രായമായതുണ്ടാവും, 3 മാസം ഉണ്ടാവും, അങ്ങനെ 12 മാസം പ്രായമായ പണങ്ങളുണ്ടാവും. അപ്പോ ഈ 1 മാസം പ്രായമായതിനെ പറ്റിയ പണം വാസ്തവത്തിൽ അയാൾക്ക് 12 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. പക്ഷെ അയാൾ ഇപ്പൊ തന്നെ ഇത് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ അതാണ് പ്രാക്ടിക്കൽ എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ കണക്കും കാര്യമൊക്കെ വെച്ച് റെഡിയായി നിൽക്കണം. അപ്പോ ഷെയ്ഖ് ഹുസൈമീൻ പറഞ്ഞതുപോലെ കുറച്ചു വിശാല മനസ്കതയുള്ള ആളുകളും കുറച്ചൊക്കെ എന്റെ സമ്പത്തിലെ ചില കുറച്ചധികം അങ്ങോട്ട് സക്കാത്ത് ഇനത്തിലേക്ക് പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഒരു ടൈം നിശ്ചയിച്ച് ആ ടൈമിൽ വരുന്ന ഏത് പ്രായമായ പണമാണെങ്കിലും അതിനൊക്കെ സക്കാത്ത് നൽകുകയാണെന്നാണ്. അപ്പോൾ അതാണ് ഈ നിത്യമായി വരുന്ന പണത്തിനെ സംബന്ധിച്ച്. വേറൊരു ടൈപ്പ് പണമുണ്ട്, നമ്മൾക്ക് യാദൃച്ഛികമായിട്ട് നമ്മൾക്ക് കുറേ പണം അങ്ങോട്ട് കിട്ടി, അതിന് സാധാരണ മാലുൽ മുസ്തഫാദ് എന്നാണ് പ്രയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളുടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനന്തര സ്വത്തായിട്ടൊരു 2 ലക്ഷം രൂപ അങ്ങോട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമുക്ക് എപ്പോഴും കിട്ടുന്നൊന്നല്ല, പെട്ടെന്ന് അനന്തര സ്വത്തായിട്ട് 2 ലക്ഷം രൂപ കിട്ടി. നമ്മളാണെങ്കിലോ സക്കാത്ത് നൽകുന്ന ഒരു വ്യക്തിയാണ് താനും, സക്കാത്തിനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എനിക്കൊരു 2 ലക്ഷം അനന്തര സ്വത്തായിട്ട് കിട്ടി, അതല്ലെങ്കിൽ 2 ലക്ഷം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾക്കൊരു സമ്മാനമായി കിട്ടി, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടി, അങ്ങനെ പല രീതിയിലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പണം വന്ന ഈ പണത്തിന്
ഒരു വർഷം തികയേണ്ടതുണ്ടോ തികയേണ്ടതില്ലേ എന്നുള്ളതിലും പണ്ഡിതന്മാരിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ അതിൽ ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതി, ഈ പണത്തിന് എന്തായാലും സക്കാത്ത് നൽകണം. പക്ഷെ ആ സക്കാത്ത് നൽകേണ്ടത് ഒരു വർഷം കഴിയുന്നതിൻ്റെ ഇടയിൽ കൊടുത്താൽ മതി എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയണത്. മറ്റു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അല്ല, അത് ഉടൻ തന്നെ നൽകേണ്ടതാണ് എന്നാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് താൻ സക്കാത്ത് കണക്കാക്കുന്ന വർഷമുണ്ടല്ലോ, ഇപ്പോൾ റമദാനാണെങ്കിൽ ആ റമദാന്റെ ഇടക്ക് കിട്ടിയതാണിതെന്നുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പണത്തിൻ്റെതും കൂട്ടി കൊടുക്കുകയാണ് ഏറ്റവും പ്രായോഗികവും നല്ലതും. ഏതായാലും അങ്ങനെ കിട്ടുന്ന പണത്തിന് ഇപ്പോൾ വർഷം തികയാതെ തന്നെ അത് കിട്ടുമ്പോൾ തന്നെ അത് സക്കാത്ത് നൽകേണ്ട പണമായി മാറും. അതാണ് അത് വ്യത്യാസം. ഈ ശമ്പളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹീർ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം ചോദിക്കുന്നുണ്ട്. സഹീർ ചോദിക്കുന്നത്, ഒരു ശമ്പളക്കാരനെ സംബന്ധിച്ചിടത്തോളം ശമ്പളം ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, നമ്മുടെ കയ്യിൽ മാറി കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നിലവിൽ സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിലെ നിസാബ് അനുസരിച്ച് 2.5 ലക്ഷം രൂപയാണ് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിലെ നിസാബ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ശമ്പളക്കാരനെ സംബന്ധിച്ച് ഇയാളുടെ ബാങ്ക് ബാലൻസ് ഇതിന് മുകളിലേക്ക് ആവുമ്പോഴാണോ ഇയാൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാകുന്നത്, അതോ കയ്യിൽ കിട്ടിയ മുഴുവൻ പൈസയ്ക്കും ഒന്നിച്ച് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യകർത്താവിന്റെ ഒരു നിഗമനം, അതിൽ ചോദ്യകർത്താവിന്റെ നിഗമനം തന്നെ ശരിയല്ല. ഒന്ന്, ചോദ്യകർത്താവ് ഇവിടെ സ്വർണത്തെയാണ് നിസാബായി കണക്കാക്കുന്നത്. സ്വർണത്തെ നിസാബാക്കുമ്പോഴാണ് ഈ 2.5 ലക്ഷം എന്നത് വരുന്നുള്ളൂ. പക്ഷെ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഏറ്റവും അനുയോജ്യമായത് വെള്ളിയെ നിസാബാക്കുക എന്നാണ്. വെള്ളിയെ നിസാബായി കണക്കാക്കുമ്പോൾ 30,000 രൂപ കയ്യിൽ വരുമ്പോൾ തന്നെ അയാൾക്ക് സക്കാത്ത് നൽകേണ്ടതായി വരും. അപ്പോൾ അങ്ങനെ സക്കാത്ത് നൽകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ശമ്പളക്കാരനെ സംബന്ധിച്ച് അയാൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇന്ന സമയം സക്കാത്ത് കൊടുക്കാനുള്ളത് ഒരു വർഷമാണല്ലോ, വർഷത്തിലെ ഇന്ന മാസമാണ് ഞാൻ സക്കാത്ത് കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അയാളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്ന് അയാൾക്ക് നോക്കാം. അത് പക്ഷേ എന്താകണം, ചെലവിനെ പറ്റി അയാൾക്ക് ഒരു ധാരണ വേണം, ഞാൻ മിതമായ ചെലവേ വഹിച്ചിട്ടുള്ളൂ, ഞാൻ കൂടുതലൊന്നും ആയിട്ടില്ല, എൻ്റെ സാധാരണ മിതമായ ചെലവ് മാത്രമേ വഹിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അതല്ല, ചെലവ് നമുക്ക് പല രീതിയിലും വിനിയോഗിക്കാം. അള്ളാഹു ഹലാലാക്കി എല്ലാ മാർഗത്തിലൂടെയും നമുക്ക് സുഭിക്ഷമായി ഭക്ഷിച്ചൊക്കെ നമുക്ക് പിന്നെ ചെലവാക്കാം. പക്ഷേ ആ ചെലവാക്കുന്നതിന് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ ടോട്ടൽ മുഴുവൻ നമ്മളുടെ എന്താണ് ആകെയുള്ള വരുമാനത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എത്ര ചെലവഴിച്ചു എന്ന് നമ്മൾ നിർണയിക്കണം. അപ്പം എൻ്റെ കയ്യിലൊരു 3 ലക്ഷം രൂപയാണ് ശമ്പളമായിട്ടും, അല്ലെങ്കിൽ 3 ലക്ഷം റിയാലാണെന്ന് വിചാരിക്കുക, ശമ്പളമായും അതുപോലെ മറ്റെല്ലാ രീതിയിലും ഇപ്പോൾ എൻ്റെ എനിക്കൊരു വർഷത്തിൽ കിട്ടിയത് എന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ 1 ലക്ഷം റിയാൽ എനിക്ക് ഈ എൻ്റെ അടിസ്ഥാന ചെലവുകൾക്ക് ആവശ്യമാണ്, അത് 1 ലക്ഷം രൂപ കൊണ്ട് എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി 2 ലക്ഷത്തിന് അയാൾക്ക് നൽകണം. അതിൽ വേറൊരു സംശയം വരുന്നത്, അദ്ദേഹം സ്വർണത്തെ കുറിച്ച് ചോദിക്കണ്ടായിരുന്നു. സ്വർണം ഈ പൈസ എന്നത് ആ പൈസയുടെ നിസാബും സ്വർണത്തിന്റെ നിസാബും ഒന്ന് തന്നെയാണോ? അല്ല, പൈസയുടെ നിസാബ്, പൈസ എന്ന് പറയുന്നത് അതിനെ നമ്മൾ പൈസ എന്ന് പറഞ്ഞത് ഒന്നുകിൽ സ്വർണമാണ് അല്ലെങ്കിൽ വെള്ളിയാണ്. വെള്ളിയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കറൻസീനെ നമ്മൾ സ്വർണമായിട്ടാണോ കണക്കാക്കണത്, വെള്ളിയായി കണക്കാക്കണോ എന്നതാണ്. അപ്പോ വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഒക്കെ നിസാബ് തന്നെയാണ് പണത്തിന്റെ പൈസ. അപ്പൊ നമ്മൾ അത് വെള്ളിയുടേതായി കണക്കാക്കണം എന്നാണ് പൊതുവെ നമ്മളുടെ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ നിർണയിച്ചിട്ടുള്ളത്. പക്ഷെ ചില പണ്ഡിതന്മാർ, ഇപ്പോ ഷെയ്ഖ് യൂസുഫ് അൽ ഖർദാവി, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഫിഖ്ഹുൽ സക്കാത്തിൽ അദ്ദേഹം പിന്നെ സ്വർണമാണ് നിസാബായി കണക്കാക്കിയിട്ടുള്ളത്, സ്വർണമാണ് നിസാബായി കണക്കാക്കി. ബാക്കിയുള്ള ഇപ്പോ സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയും അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഹുസൈമിൻ, അവരൊക്കെ ഈ വെള്ളിയാണ് നിസാബായി കണക്കാക്കിയിട്ടുള്ളത്. അതത്രയുള്ളൂ, വെള്ളിയാലും സ്വർണ്ണമായാലും രണ്ടും പണം തന്നെ, പണത്തിൻ്റെത് അത് തന്നെയാണ്. നൂർ മുഹമ്മദിന്റെ വേറെ ചില ചോദ്യങ്ങൾ, കടം കൊടുത്ത സംഖ്യയെ കുറിച്ച്. ഒരാൾക്ക് വലിയൊരു സംഖ്യ കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടിയിട്ടില്ല കുറച്ചധികം വർഷമായിട്ട്. അപ്പൊ അത് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടി, 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോ ആ കഴിഞ്ഞ 2-3 വർഷത്തെയും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കിട്ടിയ ശേഷം? കടം എന്നുള്ളത്
പൂർവികമായി തന്നെ സക്കാത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കടത്തെ പ്രധാനമായി രണ്ട് ടൈപ്പ്, രണ്ട് രീതിയിലുള്ള കടമായിട്ട് പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. ഒരു കടം നമ്മളുടെ ഒരു കടം കൊടുത്ത ആളുടെ ഒരു ഡെപ്പോസിറ്റായി വേണമെങ്കിൽ കണക്കാക്കാവുന്ന കടം, അതായത് നമ്മൾ ആർക്കാണോ പണം കടം കൊടുത്തത് അയാളോട് ചോദിച്ചാൽ നമുക്കത് കിട്ടും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചോദിക്കണില്ല, നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഒന്നുകിൽ, അതല്ലെങ്കിൽ തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ കുറച്ചുകൂടി ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ച് അയാളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചൊരു പണം പോലെ കണക്കാക്കുന്ന കടമാണെങ്കിൽ അത് തൻ്റെ പണമായി കണക്കാക്കി അതിന് സക്കാത്ത് നൽകണം. രണ്ടാമത്തെ കടം, കടം വാങ്ങിയ വ്യക്തി സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവിക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ കടം വാങ്ങിയ വ്യക്തി കടം വാങ്ങിയ തിരിച്ചു തരുന്ന സ്വഭാവമുള്ള ആളല്ല, അയാളിരുന്നത് കിട്ടുമല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ രണ്ട് ഘട്ടത്തിലും അയാൾക്ക് എപ്പോഴാണോ അത് കിട്ടുന്നത്, ആ കിട്ടുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ആ കിട്ടിയ വർഷത്തെ മാത്രം സക്കാത്ത് നൽകിയാൽ മതി എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ അഞ്ചു വർഷത്തെയും സക്കാത്ത് അയാൾ നൽകണം എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വർഷത്തെ സക്കാത്ത് നൽകിയാൽ മതി എന്നാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത്. നമുക്കത് ആ ഒരു വർഷത്തെ സക്കാത്ത് നൽകിയാൽ മതി എന്നുള്ളതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കാരണം അവരതിന് പറഞ്ഞ ന്യായീകരണം, ഒരാൾ മറ്റൊരാൾക്ക് പണം കടം കൊടുത്തു എന്നുള്ളത് അഞ്ചു വർഷം അയാൾ ഉപയോഗിച്ചു എന്നുള്ളതിന് പുറമെ പിന്നെ അയാളുടെ മേൽ വീണ്ടും ബാധ്യത വെച്ച് കിട്ടുന്നത് ഒരു ന്യായമായി ഇസ്ലാമിൻ്റെ രീതിയല്ല. അപ്പോൾ അയാൾ കിട്ടിയപ്പോൾ 100,000 രൂപ കടം കൊടുത്തത് തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ ഒരു 2.5 അതിൻ്റെ 2,500 രൂപ അതിൻ്റെ സക്കാത്ത് അയാൾ നൽകണം എന്നുള്ളതാണ് ശരി. കടവുമായി ബന്ധപ്പെട്ട് അജീർ മുഹമ്മദ് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അടുത്ത കാലത്ത് ഒരു വണ്ടി വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കടം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നാട്ടിൽ അദ്ദേഹത്തിന് ഒരു ഷെയർ മാർക്കറ്റിൽ 1.5 ലക്ഷം രൂപയും അതല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ബാങ്കിൽ 40,000 രൂപയും ഡെപ്പോസിറ്റ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കടം ഇതിനകത്ത് പറയുന്നത് 14,600 ദിർഹമാണ് അദ്ദേഹത്തിന്റെ കടം. അപ്പോൾ അദ്ദേഹം ഈ കടം എപ്പോഴാണ് കൊടുത്തു വിട്ടേണ്ടത്, കടം ഈ ഇതിന്റെ സക്കാത്ത് എപ്പോഴാണ് കൊടുത്തു വിട്ടേണ്ടത്, കടം വീട്ടിയതിനു ശേഷമാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അതോ ഈ കടം നിലനിൽക്കുന്ന തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ കടത്തിന് സക്കാത്ത്, നമ്മുടെ കടമായി നിൽക്കുന്ന പണത്തിന് സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണം, ആ പണം നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ അടിസ്ഥാന ആവശ്യമായി കണക്കാക്കി സക്കാത്തിൽ നിന്ന് അതിന് നമ്മൾ സക്കാത്ത് നൽകേണ്ടതില്ല. സക്കാത്ത് നൽകേണ്ട പണത്തിൽ അതിന് ഉൾപ്പെടുത്തേണ്ടതില്ല. ഉദാഹരണമായിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ കടമുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പണത്തിൽ നിന്ന് ഒരു 25,000 രൂപ കടം വീട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ 25,000 രൂപ ഞാൻ കടം വീട്ടുകയാണെങ്കിൽ ഈ വർഷത്തെ സക്കാത്ത് ഞാൻ കണക്കാക്കുമ്പോൾ ഈ വീട്ടിയ 25,000 ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ സക്കാത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അതല്ലാതെ എൻ്റെ 100,000 കടം മുഴുവൻ ഞാൻ സക്കാത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം എന്താണ്, കടം വീട്ടാൻ വേണ്ടി നമ്മൾ എന്ത് പണമാണോ ചെലവഴിച്ചത് അത് സക്കാത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാഹനം വാങ്ങിയുണ്ടായ കടമാണ്. അപ്പോൾ ഈ വാഹനം വാങ്ങിയുണ്ടായ കടം എന്ന് പറയുന്നത് വാഹനം ഒരു അടിസ്ഥാന ആവശ്യമായ വാഹനമാണോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അതല്ല, തൻ്റെ ഒരു അല്ലാത്ത രീതിയിൽ അയാളൊരു വാഹനം ഉപയോഗിക്കാൻ താല്പര്യം തോന്നിയപ്പോൾ ഒരു വാഹനം വാങ്ങിയതാണെങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്ത പണം കൊണ്ടാണ് വാഹനം വാങ്ങേണ്ടത്. മനുഷ്യന് അള്ളാഹു അനുവദിച്ച സംഗതിയാണ് ഏത് തരം വാഹനവും അവന് ഇസ്രാഫില്ലാത്ത രീതിയിൽ ഹലാലായ വാഹനങ്ങൾ അവൻ ഉപയോഗിക്കാം. പക്ഷെ ആ പണം അവൻ സക്കാത്ത് കൊടുത്ത പണമായിരിക്കണം. സക്കാത്ത് കൊടുത്ത് ബാക്കി കിട്ടിയ സക്കാത്ത്, അതായത് അവന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപന്റെ ഒരു വാഹനം അവൻ വാങ്ങുന്നുണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപ സക്കാത്തിൻ്റെ അവിടെ കൊടുത്ത് 9,75,000 വാഹനം വാങ്ങാനേ അവന് പാടുള്ളൂ. അങ്ങനെ 9,75,000 വാഹനം അവൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് സ്വന്തം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വാഹനമാണെങ്കിൽ പിന്നെ അവന് സക്കാത്ത് നൽകേണ്ടതേയില്ല, ആ വാഹനത്തിന് സക്കാത്ത് നൽകേണ്ടതില്ല. അപ്പം വാഹനം വാങ്ങുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുത്ത പണം കൊണ്ടത് വാങ്ങണം എന്നാണ്. അത് അവനവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്ന വാഹനം. നേരെ മറിച്ച് ഒരു ടാക്സി ഡ്രൈവറാണെന്ന് വിചാരിക്കുക,
അയാൾക്കൊരു ടാക്സി വാഹനം വാങ്ങണം. അപ്പോൾ അത് അയാളുടെ അടിത്തറയായ അടിസ്ഥാന ആവശ്യമാണ്. അതിനയാൾ വാങ്ങുന്ന വാഹനത്തിന് ചെലവഴിക്കുന്ന പണത്തിനൊന്നും അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സക്കാത്ത് നൽകേണ്ടതുമില്ല. അപ്പൊ ചോദ്യകർത്താവ് വാങ്ങിയ വാഹനം ഏതർത്ഥത്തിൽ വാങ്ങിയ വാഹനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പലപ്പോഴും അടിസ്ഥാന ആവശ്യമാണ് വാഹനങ്ങൾ. വാഹനം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഇതുപോലെയല്ല, അവരുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടിസ്ഥാന ആവശ്യമായി മാറുന്ന കാര്യമാണ് വാഹനം. അതുപോലെ എ സി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എ സി എന്ന് പറയുന്നത് ആഡംബരത്തിന്റെ ഒരു ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒന്നാണ്. നേരെ മറിച്ച് ഗൾഫിൽ അങ്ങനെയല്ല. അതുകൊണ്ട് സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവര് നമ്മളെ ഗൾഫിൽ സക്കാത്ത് ഫണ്ടിൽ നിന്ന് പലരും അവര് സഹായിക്കുക എ സി വെക്കാനും അതുപോലെ വീട് ഫർണിഷ് ചെയ്യാനും കാർപ്പറ്റ് വിരിക്കാനും ഒക്കെയാണ്. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ആവശ്യമാണ്. അപ്പൊ ഇദ്ദേഹം വാങ്ങിയ വാഹനം അടിസ്ഥാന ആവശ്യങ്ങൾക്കാണെങ്കിൽ സക്കാത്തിൽ പരിധിയിൽ അയാൾക്കത് ഉപയോഗിക്കാൻ, അത് സക്കാത്തില്ലാത്ത അല്ലാത്ത രീതിയിലാണെങ്കിൽ അതിന്റെ സക്കാത്ത് അയാൾ നൽകേണ്ടതുണ്ട്. പിന്നെ ബാക്കി പറഞ്ഞ പണത്തിന്റെ സംഗതികളൊക്കെ ഈ മേൽ പറഞ്ഞ മാനദണ്ഡ പ്രകാരം തന്നെ അയാൾ നൽകണം. അതിന് അയാൾക്ക് ഇത്ര രൂപ, എനിക്ക് 15,000 കടമുണ്ട് എന്നുള്ളതൊരു ന്യായീകരണമല്ല. ഈ 15,000 അയാൾ കടം വീട്ടാൻ ഈ സമയം ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ വർഷം ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. 15,000-5,000 രൂപ ഞാൻ ഈ വർഷം കടം വീട്ടിട്ടുള്ളൂ എങ്കിൽ 5,000 സക്കാത്ത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ മ്യൂച്വൽ ഫണ്ട് അതുപോലെ സ്റ്റോക്ക് ഷെയർ മാർക്കറ്റ് അതുപോലുള്ള സംഗതികളില് അത് സക്കാത്ത് എങ്ങനെയാണെന്നാണ്? പിന്നെ ഷെയർ മാർക്കറ്റിലെ സക്കാത്ത്, സ്റ്റോക്ക് അതുപോലെ മ്യൂച്വൽ ഫണ്ട് പോലുള്ള കാര്യങ്ങൾ. അപ്പോ ഈ ഇത് ഇതില് ഈ ഇതിന്റെ ഏത് ഇനത്തിൽ പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒന്ന്, ഹലാലായ ഷെയർ ഉണ്ട്, അതുപോലെ ഹറാമായ ഷെയറുണ്ട്. പലിശാധിഷ്ഠിതമായ ഷെയറാണെങ്കിൽ അത് ഹലാലല്ല. രണ്ട് രീതിയിൽ ഷെയർ ഹലാലല്ലാത്ത അവസ്ഥ വരും. ഒന്ന്, നമ്മൾ ഷെയർ ചേർന്ന കമ്പനി ഹലാലായ ബിസിനസ് നടത്താത്തതാകുക. ഹറാമായ ബിസിനസ് നടത്തുന്ന കമ്പനിയിൽ ഷെയർ ചേരുക, അത് ഹറാമാണ്. ഉദാഹരണമായിട്ട് നമ്മളെ എന്തെങ്കിലും എന്താണ് മദ്യം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പലിശ, എന്തായാലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലുള്ള ബിസിനസ്സാണെങ്കിൽ ആ ബിസിനസ്സിന്റെ ഷെയർ നമ്മൾ എടുക്കാൻ പാടില്ല. ആ അർത്ഥത്തിൽ ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഷെയർ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ ഡിബഞ്ചറും അതുപോലെ അതല്ലാത്തതും, നമ്മൾ കടം കൊടുക്കുന്ന കടപത്രം എന്ന് പറയുന്ന രീതിയിലുള്ള ഷെയർ ഉണ്ട്. നമ്മൾ ഷെയറായി കൊടുക്കുന്നു, അതിന് ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അവർ നമ്മൾക്ക് ലാഭം തരുന്നു, അത് പലിശയാണ്. അപ്പം ആ രീതിയിലും ഷെയർ പറ്റില്ല. ഹലാലായ ഒരു കച്ചവടത്തിൽ ഹലാലായ രീതിയിൽ നമ്മൾ ചേരുന്ന ഷെയർ, ആ ഷെയറിനെ സംബന്ധിച്ച് ഈ ഷെയറിൻ്റെ ഒരു രണ്ട് മൂന്ന് തലങ്ങളുണ്ടത്. ഒന്ന്, ഷെയറിൻ്റെ മാർക്കറ്റ് വില നമുക്ക് അറിയുന്ന ഷെയർ ഉണ്ടാവും. ഇത്രയാണ് ഇന്ന ഷെയർ, അതിന് ഇത്ര മാർക്കറ്റ് വില ഉണ്ട്, ഓരോ ദിവസവും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ്. അങ്ങനെ ഉള്ള ഒരു ഷെയർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഈ സക്കാത്ത് നൽകേണ്ട സമയത്ത് തൻ്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്, ആ ഷെയറിന് എത്ര മാർക്കറ്റ്, അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താണ്, അത് തൻ്റെ കയ്യിലുള്ള ഒരു ഡെപ്പോസിറ്റായി കണക്കാക്കിയിട്ട് അതിൻ്റെ സക്കാത്ത് അയാൾ നൽകണം. എൻ്റെ കയ്യിൽ ഒരു 100 ഷെയറുണ്ട്, ഒരു ഷെയറിന് ഇപ്പോൾ 1,000 രൂപ കിട്ടുന്ന ഒരു ഷെയറാണെങ്കിൽ അത് അപ്പോൾ എൻ്റെ കയ്യിൽ 100,000 രൂപ ഉള്ളതായി കണക്കാക്കി 2,500 രൂപ ഞാൻ എൻ്റെ കയ്യിലെ ഷെയർ കൊടുക്കണം. വേറൊരു ഷെയറുണ്ട്, അതിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെ ഏതോ ഒരു കമ്പനിയിൽ ഷെയർ ചേർന്നതാണ്, ആ ഷെയറിൽ നിന്ന് നമ്മൾക്ക് അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. നമ്മൾക്ക് അതിൽ നിന്ന് അവർ ലാഭവിഹിതം ഇങ്ങനെ നൽകുന്നു, അങ്ങനെ ലാഭവിഹിതം നൽകുന്നത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ ഈ ലാഭവിഹിതത്തിൻ്റെ 2.5% നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, സക്കാത്ത് നൽകേണ്ടതുള്ളൂ. കാരണം നമുക്ക് അറിയില്ല നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് അവിടെ അസറ്റിന്റെ വില എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനത്തെ ആ രീതിയിൽ അത് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം ഭൂമിയുടെ സക്കാത്തിനെ കുറിച്ചിട്ടാണ്. വെറുതെ കിടക്കുന്ന സ്ഥലത്തിന് സക്കാത്തുണ്ടോ? കൃഷിയുടെ കൃഷിഭൂമിയുടെ സക്കാത്തിന്റെ കാര്യം എങ്ങനെയാണ്? നല്ല രീതിയിലാണ് ഭൂമിക്ക് ഇസ്ലാം സക്കാത്ത് നിർണയിച്ചിട്ടേയില്ല. ഭൂമിയിൽ നിന്ന് എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിനാണ് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിഭവങ്ങൾ അതിന് 10% 5% സക്കാത്ത് നൽകണം.
മഴയെ ആസ്പദമാക്കി ഉണ്ടായ കാർഷിക വിഭവങ്ങളാണെങ്കിൽ അതിന് 10% നൽകണം. മഴയെ ആസ്പദമാക്കിയല്ല മറ്റു പല നനക്കാനും മറ്റൊക്കെ ധാരാളം ചെലവുകൾ വന്ന ഒരു കൃഷിയാണെങ്കിൽ അതിന് 5% ലഭിക്കുന്ന ഈൽഡിന്റെ, ലഭിക്കുന്ന വിളവിന്റെ 5% അയാൾ സക്കാത്ത് നൽകണം. അതല്ലാതെ ഭൂമിക്ക് പ്രത്യേകമായി സക്കാത്തില്ല. ഇനി ഭൂമി അത് പണമായി കൺവെർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിലൊക്കെ നടക്കുന്നത് അതാണ്, ഭൂമി പണമായി മാറുകയാണ്. അപ്പോൾ ആ പണത്തിൻ്റെ സക്കാത്ത് എന്താണോ അതിൻ്റെ 2.5% നൽകേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിടുന്ന ഭൂമി, ഈ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിടുന്ന ഭൂമി ഓരോ വർഷവും അതിൻ്റെ വില നിർണയിച്ചിട്ട് അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതുണ്ടോ ഇല്ലേ, രണ്ടഭിപ്രായമുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, അതുപോലെ സൗദി അറേബ്യയിലെ ഫത്വ ബോർഡും ഷെയ്ഖ് ഇബ്നു ബാസ് ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, ഈ നമ്മൾ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിട്ട ഭൂമിയാണെങ്കിൽ ഓരോ വർഷവും അതിൻ്റെ മൂല്യം നിർണയിച്ച് അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് നൽകിയേ പറ്റൂ എന്നാണ് ഒരഭിപ്രായം. എന്നാൽ മാലിക്കി മദ്ഹബും അതുപോലെ ഷെയ്ഖ് നാസറുദ്ദീനുൽ അൽബാനി പോലെയുള്ള ആധുനിക പണ്ഡിതന്മാരിൽ പലരും ഭൂമിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോ അള്ളാഹിന്റെ റസൂലോ ഭൂമിക്ക് എന്ത് ചെയ്തിട്ടില്ല, സക്കാത്ത് നിർണയിച്ചു തന്നിട്ടില്ല. അത് കച്ചവടത്തിന് വേണ്ടിയാണെങ്കിലും കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിലും കൃഷിക്ക് വേണ്ടിയാണെങ്കിലും എന്തിനാണെങ്കിലും അള്ളാഹു അതിന് സക്കാത്ത് നിർണയിച്ചിട്ടില്ല. കച്ചവട വസ്തു ആണ് എന്നുള്ളതുകൊണ്ട് മാത്രം പ്രത്യേകിച്ചൊരു സക്കാത്ത് നൽകേണ്ടതില്ല. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് കൊടുത്താൽ മതി. ആ അഭിപ്രായ പ്രകാരം നമ്മളൊരു സ്ഥലം നമ്മൾ വില കൊടുത്ത് വാങ്ങി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽപ്പന നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഭൂമി പണമായി നമ്മുടെ കയ്യിലായി മാറുന്ന ആ സമയം, 5 കൊല്ലം കഴിഞ്ഞ് വിൽപ്പന നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന പണമുണ്ട്, ആ പണത്തിൻ്റെ 2.5% മാത്രം കൊടുത്താൽ മതി. ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം ഓരോ വർഷവും അതിന് എത്ര വില ഉണ്ടാവുമെന്ന് കണക്കാക്കി നമ്മുടെ കയ്യിൽ ഭൂമി മാത്രമേ ഉള്ളൂ, പണമൊന്നുമില്ലെങ്കിലും അതിന് നമ്മൾ സക്കാത്ത് നൽകണം. നമ്മുടെ കയ്യിൽ ഭൂമി മാത്രമേ ഉള്ളൂ, പണം കയ്യിലില്ലെങ്കിൽ വിൽക്കണ സമയത്ത് 5 കൊല്ലത്തെ സക്കാത്ത് നൽകണം. അങ്ങനെയൊക്കെയാണ് ഈ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞത്. അതിൽ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്, വല്ലാഹു അലം. അതാണ് കൂടുതൽ പ്രാക്ടിക്കലായിട്ടും തോന്നുന്ന സംഗതി ഈ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഭൂമി അതിൽ നിന്ന് വിഭവങ്ങളായി കിട്ടുമ്പോൾ ഒരു രീതിയും ഭൂമി പണമായി വരുമ്പോഴുള്ളൂ, അല്ലാതെ ഭൂമിക്ക് പ്രത്യേകിച്ച്. ഇപ്പോൾ ആളുകൾ സ്വർണം കയ്യിൽ വെക്കുന്നത് സുരക്ഷിതല്ല എന്നുള്ള നിക്ഷേപം എന്നുള്ള രീതിയിൽ, കച്ചവടം ചെയ്യാനല്ല, റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടല്ല, സമ്പാദ്യം എന്ന നിലയിൽ ഭാവിയിലേക്ക് എന്തെങ്കിലും വേണ്ടി വന്നാലും നിലയ്ക്ക് സമ്പാദ്യമായിട്ട് സ്വർണം സൂക്ഷിക്കുന്നതിന് പകരം സ്വർണം വിറ്റ് സ്ഥലം വാങ്ങിച്ചു വെക്കുക എന്ന സമ്പ്രദായമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിന് എങ്ങനെയാണ് കണക്കാക്കുക? അങ്ങനെയുള്ള സ്ഥലത്തിനെ സംബന്ധിച്ച് തന്നെയാണ് അതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ ചെയ്യുന്ന, അത് സാധാരണക്കാരും അല്ലാത്തവരും പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് ഭൂമിയാക്കി വെക്കുന്നു. അപ്പം അങ്ങനത്തെ ഭൂമിയെ സംബന്ധിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഓരോ വർഷവും സ്വർണത്തിന് നമ്മൾ കൊടുക്കുന്നത് പോലെ നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ മറ്റു മറുവിഭാഗം പറഞ്ഞത് സ്വർണത്തിന് നൽകുന്ന പോലെ നമ്മൾ നൽകേണ്ടതില്ല. സ്വർണത്തിൻ്റെ കേസ് മറ്റൊന്നാണ്. സ്വർണം യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിനെന്തിനാ, വാസ്തവത്തിൽ അതിനെന്തിനാ ഇപ്പോൾ സക്കാത്ത് നൽകണമെന്ന് വെച്ചാൽ, സ്വർണം എന്ന് പറഞ്ഞത് അങ്ങനെ വെക്കാനുള്ള ഒരു വസ്തു അല്ല എന്നുള്ളതുകൊണ്ടാണ്. സ്വർണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നാണയത്തിൻ്റെ അടിത്തറയാണ്. അതിങ്ങനെ ഒരു ഡെഡ് മണി ആയിട്ട് അവിടെ കിടക്കേണ്ട സാധനമല്ല, മറിച്ച് അത് സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകേണ്ട നാണയം എന്നുള്ളത് അങ്ങനെയാണ്, സർക്കുലേറ്റ് ചെയ്ത് പോകേണ്ട ഒന്നാണ്. അപ്പം അത് ആളുകൾ സ്വർണമാക്കി ഇങ്ങനെ വെച്ചാൽ തന്നെ അതിന് സക്കാത്തൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ അത് സക്കാ അവിടെ സ്വർണമാക്കി അങ്ങനെ കൂമ്പാരമായി അവിടെ ഉണ്ടാകും. അതില്ലാതിരിക്കാനുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും. സ്വർണമാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമല്ല, അത് ഓരോ വർഷവും അതിനെന്ത് കൊടുക്കണം, ഇങ്ങനെ സക്കാത്ത് നൽകണമെന്ന്. പക്ഷെ ഭൂമിയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഭൂമിക്ക് സക്കാത്ത് എന്ന് പറഞ്ഞത് എവിടെയും പറഞ്ഞിട്ടില്ല, ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പാദനത്തിനേ ഉള്ളൂ. പിന്നെ ഇവിടെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇത് ഇവര് ഒരു കച്ചവട വസ്തുവായി കണക്കാക്കിയത് കൊണ്ടാണ്, അതിവിടെ കൺസിഡർ ചെയ്യേണ്ടതില്ല എന്നാണ്. തരിശുഭൂമി ഇടാൻ പറ്റില്ല, തരിശുഭൂമിയാണെങ്കിൽ ഒന്നും സക്കാത്തില്ല, അത് മറ്റൊരു ഏരിയയാണ്. തരിശിടാൻ പറ്റുമോ തരിശിടാൻ പറ്റില്ല എന്നുള്ള വേറൊരു ഏരിയ. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സഹീർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരാള് കച്ചവട ഉദ്ദേശാർത്ഥം ഒരു സ്ഥലം വാങ്ങിച്ചു, 6 മാസത്തിനിടെ അദ്ദേഹം ആ സ്ഥലത്തിന്റെ മൊത്തം വിലയുടെ പകുതി കൊടുത്ത് ബാക്കിയുള്ള തുക 2 മാസത്തിനകം കൊടുത്തു തീർക്കണം.
കൊടുത്തു തീർക്കേണ്ട തുക അദ്ദേഹത്തിന്റെ ബാങ്കിൽ ഒരു വർഷത്തോളമായി ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിന് മേൽപ്പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതോ ആ തുക അദ്ദേഹത്തിന്റെ വരവായി കണക്കാക്കണം? അതായത് ഇയാൾ പറയുന്നത് മറ്റേ കൊടുത്തു തീർക്കേണ്ട കറക്റ്റ് തുക മാത്രമാണ് അക്കൗണ്ടിലുള്ളത്. അപ്പൊ അത് അയാളെ ആ തുകക്ക് അയാൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതിൽ സംശയമല്ല. ഒരു വർഷമായി അയാളുടെ ബാങ്കിലുള്ള പണമാണ്, അയാൾ എന്തായാലും സക്കാത്ത് നൽകണം. മാത്രമല്ല, നേരത്തെ അയാൾ വാങ്ങിയ പണത്തിനും അയാൾ സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്തിനാണെങ്കിൽ ഈ വാങ്ങിയ ഭൂമി അയാളുടെ ഒരു അടിസ്ഥാന ആവശ്യത്തിൻ്റെതാണെങ്കിൽ വേണ്ട, വീടെടുക്കാൻ വേണ്ടി വാങ്ങിയ ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അയാൾ കൊടുക്കണ്ട. അതല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, നമ്മൾ അടിസ്ഥാന ആവശ്യമൊന്നും അല്ലാത്തൊരു സംഗതിക്ക് പണം കയ്യിൽ വന്നപ്പോൾ അത് ഞാൻ ഭൂമിയാക്കിയിരുന്നു എന്ന രീതിയിലാണെങ്കിൽ അത് സക്കാത്ത് കൊടുത്ത പണം കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഭൂമി വാങ്ങേണ്ടത്. അപ്പം ആ അത്രയും പണം നമ്മൾ വരുമ്പോൾ നമ്മളത് നമ്മളുടെ ഇപ്പം കൊടുക്കണമെന്നല്ല, നമ്മളുടെ കയ്യിൽ വന്ന പണം ഉണ്ടല്ലോ, നമ്മൾ ഭൂമിയായി ആക്കി മാറ്റിയ പണം, നമ്മൾ ഭക്ഷണമാക്കി തിന്ന പണം, നമ്മൾ വസ്ത്രമാക്കി ഉപയോഗിച്ച പണം, അതിലൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചു ബാക്കിയുള്ളത് നമ്മൾ പണത്തിന് സക്കാത്ത് നൽകുന്ന സമയത്ത് അത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്ത് അതൊക്കെ കണക്കാക്കിയിട്ട് അത് കൊടുക്കണം. അപ്പൊ നമ്മൾ കൊല്ലാവസാന റമദാനിൽ എനിക്ക് കൊടുക്കേണ്ട സക്കാത്ത് കണക്കാക്കാവുന്ന സന്ദർഭത്തിൽ ഭൂമി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച 10 ലക്ഷം രൂപ അതും കൂടി അയാളുടെ വരുമാനമായി കണക്കാക്കിയിട്ട് അതിന്റെ കൂടി സക്കാത്ത് നൽകുന്ന രീതിയാകണം. നിഖിൽ ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഇമെയിലൊരു ചോദ്യമാണ്, അത് വാർഷിക വരുമാനം, അത് പിന്നെ മാസശമ്പളമാണ്, അങ്ങനെ വാർഷിക വരുമാനം കണക്കാക്കിയിട്ട് അത് ഈ സ്വർണത്തിന്റെ നിസാബിന്റെ കണക്കിലാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ആ സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയേക്കാളും താഴെയാണെങ്കിൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. അതെ, നിസാബ് എത്തുന്നില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ കണക്കാക്കുന്നത് സ്വർണത്തിന്റെ നിസാബായതുകൊണ്ടാണ് എത്തുന്നില്ല എന്ന് തോന്നുന്നത്. സാധാരണ നിലക്ക് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വരുമാനം, വാർഷിക വരുമാനം എന്തുകൊണ്ടും നിസാബിന്റെ പരിധി വരെ എത്തും. പിന്നെ അതിൽ നിന്ന് തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ചെലവഴിക്കുമ്പോൾ ഈ നിസാബ് എത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വർണത്തിന്റെ നിസാബ് കണക്കാക്കുമ്പോൾ 2.5 ലക്ഷം എന്നതൊക്കെ കണക്ക് വരുമ്പോൾ ചിലപ്പോൾ എത്തില്ല എന്ന് വരും. അപ്പോൾ സ്വർണത്തിന്റെ നിസാബ് ആയതുകൊണ്ടാണ് എത്തുന്നില്ല എന്ന് തോന്നുന്നത്. വാസ്തവത്തിൽ വെള്ളിയുടെ നിസാബാണ് കണക്കാക്കേണ്ടത്. വെള്ളിയുടെ നിസാബ് 30,000 രൂപ ഇനി ഇന്നത്തെ കണക്ക്. അങ്ങനെ കണക്കാക്കിയിട്ട് വെള്ളിയുടെ നിസാബിലേക്കും അദ്ദേഹത്തിന് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, സക്കാത്ത് കൊടുക്കണ്ട. തന്റെ അടിസ്ഥാന ആവശ്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് തനിക്ക് ഒരു 30,000 അടിസ്ഥാന ആവശ്യം കഴിച്ചിട്ട് ഒരു 25,000-30,000 രൂപ കയ്യിലുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ. അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ചോദ്യം, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചോദിച്ച ചോദ്യമാണ്. ഒരാൾ വീട് നിർമ്മിക്കാൻ വേണ്ടി പണം സ്രീവിച്ചു വെക്കുന്നു, അത് വീട് വെച്ചിട്ടില്ല, കുറച്ചുകൂടി ആവേണ്ട ഉണ്ടെന്ന നിലയ്ക്ക് വെച്ചു. പക്ഷെ നിസാബായ സംഖ്യ നോക്കുകയാണെങ്കിൽ നിസാബായിട്ടുള്ള സംഖ്യ ഉണ്ട്, വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല, ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അതിന് ഇപ്പോ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പണത്തിന് ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം, ബാക്കി പണം കൊണ്ട് വീട് പണി തുടങ്ങണം. ഇനി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സക്കാത്ത് കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്ന എപ്പോഴാണ്? അയാൾ വീട് പണി തുടങ്ങുകയും അങ്ങനെ ആ പണത്തിൽ നിന്നൊന്നും അവന് ബാക്കിയാകാതെ അങ്ങനെ അയാൾ വീട് പണി തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. പണമായി സ്വരൂപിച്ച് വെച്ച് അതൊരു വർഷം കയ്യിൽ വന്നോ, അത് വീട് പണിക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചാലും അതല്ലെങ്കിൽ മറ്റേത് കാര്യങ്ങൾക്ക്, ഇപ്പം ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരൂപിച്ച് വെച്ചാലും അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് സ്വരൂപിച്ച് വെച്ചാലും അതിൻ്റെ സക്കാത്ത് കൊടുത്ത് ബാക്കി അവൻ ഉപയോഗിക്കേണ്ടതാണ്. സമൂഹത്തിലെ എത്രയോ ഹജിമാരുടെ പോയി പറഞ്ഞാൽ സക്കാത്ത് കൊടുത്ത പണം കൊണ്ട് തന്നെയാണോ ഹജ്ജിന് പോകുന്നുണ്ടാവുന്ന ചോദിച്ചാൽ, സക്കാത്ത് കൊടുത്ത പണം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഹജ്ജിന് പോകുന്നതൊക്കെ ഏതായാലും ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. സക്കാത്ത് കൊടുത്ത പണം കൊണ്ട് തന്നെ ആകണം. കാരണം അങ്ങനത്തെ ഒരാളല്ലേ ഹജ്ജിന്റെ ബാധ്യത അയാളുടെ കയ്യിൽ വരുന്നുള്ളൂ. തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാൻ തന്നെ പണം നിർബന്ധമായി കുടുംബത്തിന് ചെലവ് നൽകേണ്ട ഒരാൾ സക്കാത്ത് അയാളെ സംബന്ധിച്ച് നിർബന്ധമാകുന്നില്ല. പക്ഷെ അയാൾക്ക് അയാളുടെ ജീവിതാവശ്യങ്ങൾ ചുരുക്കി 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 വെച്ചിട്ട് അയാൾക്ക് അയാൾ ഉണ്ടാക്കി വെച്ചതാണ് ഈ പിന്നെ ഹജ്ജിന് പോകാനുള്ള പണം എന്നുണ്ടെങ്കിലും സക്കാത്തിൽ നിന്ന് അയാൾ എന്താകുന്നില്ല, ഒഴിവാകുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്നും അവിടെയുള്ള ഒരു നമ്മുടെ മലയാളി സഹോദരൻ അഭൂമിയാൻ എന്ന ഒരു സഹോദരൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ച ചോദ്യമാണ്, സംഘടിത സക്കാത്ത് സാധുവാണോ? സക്കാത്ത് വ്യക്തിപരമായിട്ടാണോ കൊടുക്കുന്നത്, സംഘടിതമായിട്ടാണോ?
സംഘടിതമായി കൊടുക്കുന്ന സക്കാത്ത് ഇസ്ലാമികമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ അതിൻ്റെ ശരിയായ രീതി ഈ സംഘടിതമാണ്. സംഘടിതം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികൾ നൽകുക എന്നതല്ല സക്കാത്തിൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ പൂർണ്ണമായ രൂപം. അതിന് രണ്ട് കാരണം എന്ന് പറഞ്ഞത് രണ്ട് തെളിവുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, പരിശുദ്ധ ഖുർആൻ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് സക്കാത്തിൻ്റെ വിഹിതം നിശ്ചയിച്ചു എന്നുള്ളത്. അവനവൻ തന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനൊരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമില്ല, അത് അവനവന് തന്നെ നൽകാവുന്ന. രണ്ടാമത്തെ സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സക്കാത്തിനെ പറഞ്ഞ് വിശേഷിപ്പിച്ചത് തുഹദു മിൻ അഗ്നിയാഈം വ തുറദ്ദു ഇലാ ഫുഖറാഈം എന്നാണ്. ധനികരിൽ നിന്ന് സ്വീകരിക്കുകയും ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്യുക. അപ്പം സ്വീകരിക്കാനും വിതരണം ചെയ്യാനും മറ്റൊരു മൂന്നാമത്തെ ഒരു കക്ഷി അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ഇതാണ് പ്രത്യക്ഷത്തിൽ നമ്മളുടെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള രീതി, ഖുലഫാഉ റാഷിദുകളുടെ കാലത്തുള്ള രീതി, അതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സക്കാത്ത് അത് സംഘടിതമായി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന രീതി, ആ രീതിയിലെ അത് പ്രധാനമായി കാണുന്നുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ച് അവർ സക്കാത്ത് പിരിച്ച് എന്നിട്ട് അവർ ആണ് അത് മറ്റുള്ളവർക്കിടയിൽ വിതരണം ചെയ്തിരുന്നത്. നേരെ മറിച്ച് ഓരോ പണക്കാരും സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകൾ അവർ പാവപ്പെട്ട ആളുകൾക്കും മറ്റും അവർ വിതരണം ചെയ്യല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞയച്ച ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കും, അവർ ആളുകളെ നോക്കി അതിനനുസരിച്ച് വിതരണം ചെയ്യും. ഇങ്ങനെ രീതിയാണ് റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബിന്റെയും കാലത്തും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലമായപ്പോൾ അദ്ദേഹം ഒരു വിളംബരം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെ പ്രത്യക്ഷ സമ്പത്തുകളുടേത് അത് നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിക്കുകയും ഓരോരുത്തരുടെ കയ്യിൽ സ്വകാര്യമായി ഉണ്ടാകുന്ന സമ്പത്ത് അത് നിങ്ങൾ സ്വന്തം കൊടുത്തോളൂ എന്ന് അനുവാദം നൽകി. പ്രത്യക്ഷ സമ്പത്ത് എന്ന് പറയുന്നത് കാലി സമ്പത്ത്, അതുപോലെ കൃഷി സമ്പത്ത്. പ്രത്യക്ഷമായി ഉദ്യോഗസ്ഥന്മാർക്ക് ചെന്ന് നോക്കി അത് ഇത്രയെന്ന് നിർണയിച്ച് ഇത്ര നിങ്ങൾ സക്കാത്ത് നൽകണം എന്ന് അതിൻ്റെ ഉടമസ്ഥനോട് പറയാൻ പറ്റിയ സ്വത്ത്, അതാണ് അംവാലു ലാഹിറിയ, ലാഹിറ എന്നാണ് ഇതിന് സാധാരണ സാങ്കേതികമായി പറയാം. രണ്ടാമത്തെ അല്ല അംവാലുൽ ബാത്തിന എന്ന് പറയുന്ന സംഗതി, ആ സ്വത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കയ്യിലുള്ള ജോലി ചെയ്തുണ്ടാകുന്ന പണം, അവരുടെ സ്വർണം, ഇങ്ങനെ പലതുമായിട്ട് അവനവൻ സ്വകാര്യമായി സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നിങ്ങൾ ഓരോരുത്തർക്കും സൗകര്യം പോലെ നിങ്ങളുടേതനുസരിച്ച് വിതരണം ചെയ്യാം. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു ഭരണാധികാരിക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തം വിതരണം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുവാദം നൽകുകയാണെങ്കിൽ അങ്ങനെ അനുവാദം നൽകാം. അങ്ങനെയേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിലെ നിങ്ങൾ സക്കാത്ത് നൽകുക എന്ന് ധാരാളം ആയത്തുകളിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരാൾ സ്വന്തമായി സക്കാത്ത് നൽകിയാൽ അതിൻ്റെ ബാധ്യത വീടുകയില്ല എന്നും നമുക്ക് പറയാൻ, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതിൽ ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും അതുപോലെ മാലിക്കി മദ്ഹബും ഇതിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. അതിൽ വളരെ കുറച്ചുകൂടി കൂടുതൽ ഒരു നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറേ അയഞ്ഞ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഹംബലി മദ്ഹബാണ്. ഹംബലി മദ്ഹബ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് വ്യക്തികൾക്ക് കൊടുക്കുന്നതിന് വിരോധമല്ല, അതുപോലെ ഒരാൾ എന്താണ് ഇമാമിനെ സർക്കാരിനെ ഏൽപ്പിക്കാതെ വ്യക്തികളെ കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നോക്കി ഒരാൾ സ്വന്തമായി നൽകിയാൽ അത് സക്കാത്തിൻ്റെ ബാധ്യത വീടുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സക്കാത്ത് എന്ന സംവിധാനത്തിൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ ആ പൂർണ്ണത, അതിൻ്റെ ലക്ഷ്യം, അതൊക്കെ കൈവരിക്കപ്പെടുന്നത് അത് മറ്റ് ഉടമസ്ഥനല്ലാത്ത മറ്റൊരാൾ അത് നൽകുന്നൊരു സംവിധാനം ഉണ്ടാകുമ്പോഴാണ്, റസൂലിൻ്റെ കാലത്തൊക്കെ ഉണ്ടാകുന്നത്. സംഘടിത സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് പറയുന്ന ന്യായീകരണം ഇന്ന് സർക്കാരില്ല, ഇസ്ലാമിക സർക്കാരില്ല, അതുകൊണ്ട് വ്യക്തികൾക്ക് കൊടുക്കാമെന്നാണ് അങ്ങനെ അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. എങ്കിലും അതൊന്നൊരു ന്യായീകരണമല്ല. കാരണം സർക്കാരില്ലാതെ പല കാര്യങ്ങളും മുസ്ലിം സൊസൈറ്റി അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ജുമാ നമസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നത് സർക്കാരാണ് നിർവഹിച്ചിരുന്നത്, അതിന്റെ സംവിധാനങ്ങൾ ചെയ്തിരുന്നത്, പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയും സർക്കാർ നിർവഹിച്ചിരുന്നതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഖലീഫമാരാണ് ഖുത്ബ പലപ്പോഴും നിർവഹിച്ചിരുന്നത്. അതൊന്നുമില്ലെങ്കിലും നമ്മളതിന് പല സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമാമും അതുപോലെ നമസ്കരിക്കാത്തിന് ബാങ്കിനും ഇതെല്ലാം സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കാവുന്ന വിഷയമാണിത്. പിന്നെ ഗുണദോഷങ്ങൾ നമ്മൾ വിലയിരുത്തി കണക്കാക്കുകയാണെങ്കിലോ, ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടിത സക്കാത്തിനെ സംബന്ധിച്ചുണ്ട്. ഒരു പാവപ്പെട്ട ആളെ സംബന്ധിച്ച് അയാൾക്ക് ഒരിക്കലും ഒരു പണക്കാരന്റെ മുമ്പിൽ അയാളുടെ ഔദാര്യം കാംക്ഷിച്ചുകൊണ്ട് ചെല്ലേണ്ട ആവശ്യമില്ല. മറിച്ച് തൻ്റെ ഒരു അവകാശം എന്ന അവകാശ ബോധത്തോടെ എന്ന് മാത്രമല്ല, അഭിമാനത്തോടെ അയാൾക്ക് സക്കാത്ത് സംഘത്തെയും സക്കാത്ത് കമ്മിറ്റിയും ഒക്കെ അയാൾക്ക് സമീപിക്കാവുന്നതാണ്. കാരണം ഇത് തനിക്ക് തരാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട പണം അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധം അയാളിലുണ്ടാവും. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ സംഘടിത സക്കാത്തിന്റെ പല മാനങ്ങളിലൂടെയും നമ്മളുടെ ഖുർആനും ഹദീസിന്റെയും താല്പര്യം എടുത്തു നോക്കിയാൽ, നമ്മളുടെ സൊസൈറ്റിയുടെ താല്പര്യം എടുത്തു നോക്കിയാൽ, ധനികന്റെയും ദരിദ്രന്റെയും മാനസികാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ധനികന് ഒരു ദരിദ്രന് ഒരു പതിത്വം തോന്നാതെ തനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും, ധനികനെ സംബന്ധിച്ചിടത്തോളം തനിക്കൊരു അഹങ്കാരമില്ലാതെ സംഗതി നടത്തിപ്പോകാനൊക്കെ ഈ അർത്ഥത്തിലൊക്കെ നോക്കിയാൽ ഈ ഒരു സംവിധാനമാണ് ശരിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചതിന്റെ ഒരു പശ്ചാത്തലം എന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഗുജറാത്തിൽ നിന്നാണ് ചോദിച്ചത്. അത്രം ഒറ്റപ്പെട്ട നാടുകളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഈ സംഘടിത സക്കാത്ത് കൊടുക്കാനുള്ള ഒരു അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏതായിരിക്കും കൂടുതൽ? അത് അയാൾ സ്വന്തം കൊടുക്കാനായിരുന്നു വൃത്തിയുള്ളൂ. സംവിധാനങ്ങളും ഇതിനുള്ളൊരു രീതിയും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തം നൽകണം. അത് നൽകാതിരിക്കാൻ അയാൾക്ക് യാതൊരു പ്രൊവിഷനും ഇല്ല. തന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അയാൾ അത് നൽകിയേ പറ്റൂ. അപ്പൊ അയാൾ തന്നെ കണ്ടെത്തണം, പാവപ്പെട്ടവനെ അയാൾ കണ്ടെത്തിയിട്ട് അയാൾ തന്നെ അത് നൽകാൻ സംവിധാനം ഉണ്ടാക്കണം. ഈ പറഞ്ഞ രീതിയിലുള്ളൊരു സംഘടിത സക്കാത്ത് സംവിധാനം, സുന്നത്തിനനുസരിച്ചുള്ള ഒരു സക്കാത്ത് സംവിധാനം മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുപ്പക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇന്ന് നമ്മളെ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്കുള്ള ഒരു പ്രത്യേകത, ചെറുപ്പക്കാർ സ്വയം തന്നെ വിവാഹിതരാകുന്നതിൻ്റെ മുമ്പൊക്കെ തന്നെ പണം സമ്പാദിക്കാനും ഒക്കെ തുടങ്ങുകയും, ചെറുപ്പക്കാർ അവരെ സംബന്ധിച്ച് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് ഒരു കുടുംബനാഥൻ എന്നുള്ളതുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ അടിസ്ഥാന ആവശ്യങ്ങളെ അവർക്കുള്ളൂ. അപ്പൊ പണമൊക്കെ ചെറുപ്പക്കാരായ പല ആളുകളും ദൂർത്തായി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ ശരിയായി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ചെറുപ്പക്കാർ തന്നെ ഞങ്ങളുടെ പണത്തിന് സക്കാത്ത് നൽകേണ്ടതാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ, അവർക്ക് തന്നെ ഈ തരം കൂട്ടായ്മകൾക്ക് മുൻകൈ എടുത്ത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുൻകൈ എടുത്ത് അതിൽ ഭാഗവാക്കാകാൻ സാധിക്കും. പിന്നെ ഈ ചെറുപ്പക്കാരിൽ ഉപയോഗപ്പെടുത്തിയിട്ട് മഹല്ല് സംവിധാനത്തിൽ മഹല്ല് കാരണവന്മാർക്കും മറ്റുള്ള ആളുകൾക്കും ഈ ചെറുപ്പക്കാരായി ഈ ബോധമുള്ള ആളുകളെ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഈ സംവിധാനം വളരെ വലുതാക്കി കൊണ്ടുവരാൻ പറ്റും. വാസ്തവത്തിൽ ഒരു മഹല്ലിൽ സക്കാത്ത് സംവിധാനം ശരിയായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സുരക്ഷിതത്വ ബോധമാണ്. എനിക്ക് പല മഹല്ലും അറിയാവുന്നതാണ്. ഇപ്പൊ എന്റെ മഹല്ല്, ഞാൻ നിൽക്കുന്ന മഹല്ല്, അവിടെ സക്കാത്ത് സംവിധാനം വളരെ ഭംഗിയായി നടക്കുന്ന ഒരു മഹല്ലാണ്. ഞങ്ങൾക്ക് അവിടെ പള്ളികളിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യും, ഈ നാട്ടിലെ ഈ മഹല്ലിലെ ഒരു മനുഷ്യനും സാമ്പത്തികമായി എന്താണ് ഭക്ഷണത്തിന് വിഷമിക്കാൻ പാടില്ല, ഏത് സമയത്തും നിങ്ങൾക്ക് ഈ സമിതിയെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക്, വസ്ത്രം ആവശ്യങ്ങൾക്ക്, കുട്ടികളുടെ പ്രാഥമികമായ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, രോഗമായി വരുന്ന സന്ദർഭത്തിൽ പണമില്ല എന്നുള്ളത് കൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് മുടങ്ങാൻ പാടില്ല, അതൊക്കെ നിങ്ങളുടെ പണം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മിമ്പറിൽ വെച്ച് അനൗൺസ് ചെയ്യും. അതുകൊണ്ട് എന്താണ്, ആ മഹല്ലിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ആൾക്ക് എപ്പോഴും ഒരു സമാധാനവും സുരക്ഷിതത്വ ബോധവുമാണ്. അയാൾക്ക് എനിക്കൊരു പ്രയാസം ഉണ്ടായാൽ ബുദ്ധിമുട്ടാതെ വളരെ കഷ്ടപ്പെടാതെ എനിക്കത് നിവൃത്തി പൂർത്തിയാക്കപ്പെടുന്ന തോന്നൽ, ഇത് ഓരോ മഹല്ലിലും ഇങ്ങനെയായി വന്നാൽ നമ്മളെ മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികളും സുരക്ഷിതത്വം അവർക്ക് അനുഭവപ്പെടും. സുരക്ഷിതമായ ഒരു മനസ്സ് മനുഷ്യന് ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് പല പ്രശ്നങ്ങളിൽ നിന്നും മഹല്ല് തന്നെ രക്ഷപ്പെട്ടു പോകും.
അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തത്തിലെടുത്തു നോക്കിയാൽ ആത്മഹത്യ വളരെ കുറഞ്ഞ ഒരു സൊസൈറ്റിയാണ് മുസ്ലിം സൊസൈറ്റി. മലപ്പുറം ജില്ല പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ കൂടി താമസിക്കുന്ന പ്രദേശങ്ങൾ, മുസ്ലിം രാജ്യങ്ങളൊക്കെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും വളരെ കുറവാണ്. അപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് പോകുന്ന അവരുടെ ഈ പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന അരക്ഷിതത്വമാണ്, അങ്ങനത്തെ വിഷയങ്ങൾ ആത്മഹത്യ ഇല്ലാതെയാക്കുന്നതിൽ നമ്മളെ സകാത്ത് സംവിധാനം ഉണ്ടെങ്കിൽ പറ്റും. അതുപോലെ അഭിമാനത്തോടു കൂടി പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കും, അവരുടെ മക്കൾക്ക്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ പിതാവ് വളരെ ദരിദ്രനായി മാറുമ്പോൾ മറ്റ് കുട്ടികളുടെ ഇടയിൽ തൻ്റെ താൻ ചെറുതായി പോകുന്നു എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു അധമബോധം കുട്ടികളിൽ ഉണ്ടാവും, ദരിദ്രന്റെ മക്കൾക്ക് ഉണ്ടാവും. ദരിദ്രന്റെ മക്കൾക്ക് അധമബോധം ഇല്ലാതെ ആ മഹലിൽ വളരാൻ പറ്റും. കാരണം മറ്റു കുട്ടികളെപ്പോലെ തന്നെ അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും വസ്ത്രവും യൂണിഫോമും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദരിദ്രന്റെ കുട്ടികൾക്ക് സക്കാത്ത് ഫണ്ടിൽ നിന്ന് ലഭിക്കുമ്പോൾ അവന് മറ്റവരെ പോലെ തന്നെയാണ് എന്നുള്ള ഒരു അഭിമാനബോധം ഉണ്ടാവും. അങ്ങനെ ചെറിയ കുട്ടികൾ തലം മുതൽ സമൂഹത്തിലെ ഏറ്റവും അറ്റത്തെത്തുന്ന ആളുകൾ വരെ ഒരു വലിയ ഔന്നിത്യബോധം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഈ സക്കാത്ത് സംവിധാനത്തിന് സാധിക്കും. അങ്ങനെ ഒരു സംവിധാനത്തേക്ക് നമുക്ക് വരണം. അതിന് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ തിരിയുന്നുണ്ട്. അതിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു വലിയ സംവിധാനമായി, വലിയൊരു മാതൃകാപരമായ കാര്യമായി മാറും, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രവാസികൾക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ്, അവർ ഗൾഫിൽ ഒരുപാട് പെരുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് പള്ളിയായിട്ട് ബന്ധപ്പെട്ടും പല കാര്യങ്ങൾക്കും പോകും. അപ്പോൾ അവർ ധാരാളം സംഭാവനകൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ സംഭാവനകൾ സക്കാത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ? സംഭാവനകൾ സക്കാത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സക്കാത്ത് നമ്മൾ നൽകുന്നത് ആർക്കാണ് എന്ന് നിർണയിക്കുന്നതിനനുസരിച്ചിരിക്കും. സക്കാത്ത് നൽകേണ്ടത് അത് സക്കാത്ത് നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സക്കാത്ത് സംവിധാനത്തിനാണ് നൽകേണ്ടത്, അതാണ് അതിൻ്റെ പൂർണ്ണത. ആ അർത്ഥത്തിലാകുമ്പോൾ നമ്മൾ നൽകുന്ന സംഭാവനകളൊക്കെ നമ്മളുടെ ഒരു പണം ചെലവഴിക്കുന്ന ഒരു രീതി, ഹലാലായ സംഗതി, കൂലി കിട്ടുന്ന കാര്യം, പുണ്യകരമായ കാര്യം, സദഖ എന്ന പരിധിയിലേ വരുള്ളൂ. സക്കാത്ത് എന്നത് പൂർണ്ണമായും നമ്മൾ ഈ സംവിധാനത്തിലേക്ക് നൽകുന്നു. അതല്ല, പൂർണ്ണമായി സക്കാത്ത് സംവിധാനത്തിലേക്ക് നൽകാതെ കുറച്ച് സംവിധാനത്തേക്കും കുറച്ച് എൻ്റെ സക്കാത്തിൻ്റെ വിഹിതം മറ്റുള്ള ഞാൻ സ്വന്തവും നൽകുക എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുമെങ്കിലും അയാൾ ഈ നൽകുന്ന പണം ഏതിനാണ് നൽകുന്നത്, ഈ 8 വിഭാഗത്തിന് നൽകുമ്പോൾ മാത്രമേ അത് സക്കാത്തായി മാറുള്ളൂ. വരുന്ന സംഭാവനക്കാർക്കൊക്കെ സംഭാവന കൊടുക്കുന്നത് സക്കാത്തായി മാറൂല. സംഭാവന നമ്മൾ എന്തിനാണ് നൽകുന്നത്, ദരിദ്രന്റെ ഒരാവശ്യത്തിനാണ് നൽകുന്നതെങ്കിൽ അത് സക്കാത്തായി കണക്കാക്കപ്പെടും. അതല്ലാതെ മറ്റേതെങ്കിലും ഒരു വിഷയത്തിനാണ് നമ്മൾ നൽകുന്നതെങ്കിൽ സക്കാത്തായി കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ സക്കാത്തായി നൽകുന്നത് ഈ 8 വിഭാഗത്തിൽപ്പെട്ടവരാകണം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാടക ക്വാർട്ടേഴ്സുകൾ ഉണ്ടാക്കിയിടുക, അതുപോലെ ഉള്ള പീടിക മുറികൾ ഉണ്ടാക്കിയെടുക്കുക, അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നെ വാടകയുടെ വരുമാനത്തിന്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? വാർഷികമായിട്ടാണോ എങ്ങനെയാണ്? വാടകയുടെ സക്കാത്ത് കണക്കാക്കേണ്ടത് വാർഷികമായി തന്നെയാണ്. വാർഷികമായി എന്ത് എത്ര പെർസെൻറ്റേജ് ആണ് നൽകേണ്ടത് എന്നുള്ളതാണ്. വാടകയെ സംബന്ധിച്ചിടത്തോളം അത് നാണയമാണ്. നാണയത്തിന് അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചെന്നത് 2.5%. അപ്പം ഒരാളുടെ വാടകയായി അയാൾക്ക് ലഭിക്കുന്ന തൻ്റെ വാടക ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം, ആ വരുമാനത്തിൽ നിന്ന് ടാക്സോ മറ്റോ അയാൾ നൽകേണ്ടതുണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കി അയാളുടെ കയ്യിൽ എന്താണുള്ളത് അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് നൽകേണ്ടതുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ, ആധുനികരായ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വാടകയ്ക്ക് 10% സക്കാത്ത് നൽകണം. കാരണം വാടകയെ അവർ കൃഷിയോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. കൃഷി അതായത് ഓരോ മാസവും വിളവെടുക്കുന്നത് പോലെ അയാൾക്കിങ്ങനെ കിട്ടുന്നതാണ്. മാത്രമല്ല ഒരു വാടക കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് അയാൾ സക്കാത്ത് നൽകുന്നില്ലല്ലോ. അപ്പോൾ കൃഷിയിടത്തിന് സക്കാത്ത് നൽകാത്തത് പോലെ കെട്ടിടത്തിന് സക്കാത്ത് നൽകാതെ കൃഷിയിടത്തിനുള്ള വരുമാനത്തിന് സക്കാത്ത് നൽകുന്നത് പോലെ കെട്ടിടത്തിൽ നിന്നുള്ള വരുമാനത്തിന് സക്കാത്ത് നൽകുമ്പോൾ ഇത് നമ്മൾ പിന്നെ കൃഷിയോട് ഉപമിക്കണം. അതുകൊണ്ട് വാടകയുടെ 10%, വലിയ ചെലവോ കാര്യമുണ്ടെങ്കിൽ പാടയുടെ 5% സക്കാത്ത് നൽകണം എന്ന് ചില ആധുനിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായം യഥാർത്ഥത്തിൽ
ഈ മറ്റു ഇസ്ലാമിലെ ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട തത്വങ്ങളോട് യോജിക്കുന്നില്ല ഒന്ന്. രണ്ടാമത്തെ സംഗതി, ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയോ അല്ലെങ്കിൽ അവിടുത്തെ ഫത്വ ബോർഡോ അതല്ലെങ്കിൽ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളിൽ മൊത്തത്തിൽ കാണുന്ന സക്കാത്ത് ഫണ്ടുകൾ, സക്കാത്ത് ശേഖരിക്കുന്ന കേന്ദ്രങ്ങൾ, അവരൊക്കെ നിർണയിച്ച മാനദണ്ഡങ്ങളിലൊക്കെ വാടകയ്ക്ക് 2.5% തന്നെയുള്ളൂ. അതാണ് അതിലെ ശരി. കാരണം നമ്മൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാണയത്തിന് നിശ്ചയിച്ചു തന്നത് 2.5%. കൃഷി എന്ന് പറയുന്നത് അത് കൃഷിക്ക് മാത്രമുള്ള സംഗതിയാണ്. ഭൂമിയിൽ നിന്നുള്ള കാർഷിക വരുമാനത്തിന് മാത്രമാണ് 5.5% എന്ന് പറയുന്നത്. അത് തമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൂട്ടിക്കുഴക്കാതെ നിൽക്കുകയാണെങ്കിൽ നാണയമായി ഏതൊക്കെ എങ്ങനെ കയ്യിൽ വന്നാലും അതിന് 2.5% കണക്കാക്കേണ്ടത്. ഈ കാർഷിക വിളകളുടെ കാര്യത്തില് പ്രത്യേകിച്ച് എന്തെങ്കിലും കാർഷിക വിളകളുടെ സക്കാത്തിന്റെ കാര്യത്തിൽ, ഒന്ന്, കാർഷിക വിളകൾക്ക് എന്താണ് വർഷം തികയുക എന്ന് പറഞ്ഞ പ്രശ്നമല്ല. വാത്തു ഹക്കഹു യൗമ ഹസാദിഹി എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിൽ പറഞ്ഞിട്ടുള്ള സംഗതി. മൊത്തത്തിൽ അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ അൻആമിൽ ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ വിളവെടുക്കുന്നത് ആ സന്ദർഭത്തിൽ നിങ്ങൾ അതിൻ്റെ അവകാശം നൽകുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഓരോ വിളവെടുക്കുന്ന സമയത്ത് നിസാബുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. നിസാബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നത് 5 വസ്ഖാണ്. 5 വസ്ഖ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ ഈ 6 ക്വിൻ്റൽ തൊലി കളഞ്ഞ ധാന്യം. നമ്മുടെ നാട്ടിൽ തൊലി കളഞ്ഞ ധാന്യം എന്ന് പറയുമ്പോൾ നമ്മൾക്കത് അരി എടുക്കാം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം 6 ക്വിൻ്റൽ അരിയുടെ വില അല്ലെങ്കിൽ 6 ക്വിൻ്റൽ ധാന്യം ഉണ്ടാവുക, എന്നാൽ അവൻ അതിന് സക്കാത്ത് നൽകണം. 6 ക്വിൻ്റൽ അരിയുടെ വില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് പ്രകാരം 15,000 രൂപ, 25 രൂപ ഒരു കിലോ അരിക്ക് നമ്മൾ വില കണക്കാക്കുകയാണെങ്കിൽ, ഒരു ആവറേജ് ഈ വില നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 15,000 രൂപ. അപ്പോൾ 15,000 രൂപ ഓരോ വിളവെടുപ്പിനും കാർഷിക വരുമാനം ഉണ്ടെങ്കിലേ അദ്ദേഹം സക്കാത്ത് നൽകേണ്ടതുള്ളൂ. അതിൽ തന്നെ എല്ലാ കാർഷിക വരുമാനവും ഒരുമിച്ച് കണക്കാക്കണം എന്നൊരു പണ്ഡിതനും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഓരോ ഇനത്തിൽപ്പെട്ട കാർഷിക വിഭവങ്ങളും വെവ്വേറെ തന്നെയാണ് കണക്കാക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സക്കാത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഒരുപക്ഷെ അത് ഒരു കർഷകനായിരിക്കും. സാധാരണ രീതിയിൽ തൻ്റെ ജീവിതാവശ്യങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു കർഷകന് സക്കാത്ത് നൽകേണ്ട ബാധ്യതയേ വരില്ല. കാരണം അയാൾക്ക് 15,000 രൂപയുടെ നാളികേരമുണ്ടെങ്കിൽ അയാൾ നാളികേരത്തിന് സക്കാത്ത് നൽകേണ്ടതുള്ളൂ. 15,000 രൂപയുടെ മറ്റ് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. 6 ക്വിൻ്റൽ എന്താണ് നെല്ലുൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ അയാൾക്ക് അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. നേരെ അതിന് കുറച്ചൊക്കെ അതിന് താഴെയുള്ളതാണെങ്കിൽ അത് അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. പക്ഷേ അയാൾക്ക് ചിലപ്പോൾ അയാളുടെ കൊല്ലാവസാനം അയാളുടെ വരുമാനം നോക്കുമ്പോൾ നാളികേരത്തിൽ നിന്ന് ലഭിച്ച 5,000മോ 8,000മോ സംഖ്യ അങ്ങനെ കൂടി നാണയത്തിൻ്റെ സക്കാത്ത് ചിലപ്പോൾ അയാൾക്ക് നൽകേണ്ടി വന്നു എന്ന് വന്നേക്കാം. എന്നാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ഒരു കൃഷി 8ഓ 10ഓ 15ഓ തെങ്ങും അത്യാവശ്യം കുറച്ച് പിന്നെ വാഴയും മറ്റു പല കൃഷികളും കുറച്ച് നെല്ലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സക്കാത്ത് നൽകാതെ മാന്യമായി ജീവിച്ച് മുന്നോട്ട് പോകാം. കൃഷിക്ക് കൊടുക്കേണ്ടത് 2.5%, 5%മോ 10%മോ അതിനെ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഫീമ സക്കത്തി സമാവു അൽ ബശർ എന്നാണ്. ആകാശം നനച്ചു തരാണെങ്കിൽ അത് 10ൽ 1 കൊടുക്കുക, അതല്ലെങ്കിലോ 20ൽ 1 കൊടുത്താൽ മതി. 5% അല്ലെങ്കിൽ 10%, 5% അല്ലെങ്കിൽ 10%. സക്കാത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നീക്കാൻ കഴിഞ്ഞു, പല അറിവുകളും ലഭിച്ചു. അപ്പോൾ ഈ സക്കാത്ത് സംവിധാനം കൂടുതൽ വിശ്വാസികൾക്കിടയിൽ കൂടുതൽ ഫലവത്തായി നടപ്പിലാക്കാൻ അതോടൊപ്പം നമസ്കാരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സക്കാത്ത് എന്നുള്ള രീതിയിൽ സന്ദേശം പ്രചരിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സക്കാത്ത് നൽകുന്നതിന് ആളുകൾ തയ്യാറാകാത്ത ഒരവസ്ഥ, പൊതുവിൽ അതിനെപ്പറ്റിയുള്ള ബോധമില്ലാത്തതിന് 2 കാരണമാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇത് നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് എന്തുമാത്രം കഠിനമായ ശിക്ഷ നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അറിവില്ലായ്മ.
രണ്ടാമത്തെ സംഗതി, സക്കാത്തായി ഈ പറയുന്നത് അതൊരു വലിയ എമൗണ്ടാണ് എന്നുള്ള തോന്നൽ ആളുകളുടെ കയ്യിലുണ്ട്. അതിന് കാരണം ഒന്ന്, നമ്മൾ സക്കാത്തിനെ പറ്റി ആലോചിക്കുക റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് ബാധ്യതകൾ മറ്റു പലതും ഉണ്ട്. അപ്പോൾ സക്കാത്ത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ അതൊരു 4000, 5000, 10000 ഒക്കെ കാണുമ്പോൾ അതൊരു വലിയ സംഖ്യയായി തോന്നും. വാസ്തവത്തിൽ ഇത് വളരെ ചെറിയ സംഖ്യയാണ് എന്നുള്ളത് നമ്മൾക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു 20,000 രൂപ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒരു 10,000 രൂപ നീക്കി വെച്ച് ബാക്കി 10,000 രൂപ സക്കാത്ത് നൽകുന്ന പണമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം 120,000 രൂപ അയാൾ സക്കാത്ത് നൽകേണ്ട പണമാണ്. ഈ 120,000 രൂപക്ക് അയാൾ നൽകേണ്ട സക്കാത്ത് 3,000 രൂപയാണ്. അപ്പോൾ 240,000 രൂപ ഈ ഒരു വർഷത്തിൽ അയാൾക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ വരുമാനത്തിൽ അയാൾ സക്കാത്ത് നൽകുന്നത് കേവലം 3,000 രൂപ മാത്രമാണ്. ബാക്കി 237,000 രൂപയും തൻ്റെ ഹലാലായ ജീവിതാവശ്യങ്ങൾക്കാണ് അയാൾ ഉപയോഗിച്ചത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സക്കാത്തിനെ മനസ്സിലാക്കിയാൽ ഇത് വളരെ തുച്ഛമായ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ ആയി നമുക്ക് മനസ്സിലാവും. അത് ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് വളരെ തുച്ഛമായ എമൗണ്ടാണ്, സംഖ്യ വളരെ ചെറുതാണ് എന്ന് ബോധ്യമായാൽ ആളുകൾ അതിൽ താല്പര്യം ഉണ്ടാവും. പിന്നെ സക്കാത്തിനെ പറ്റിയുള്ള ബോധവൽക്കരണം തന്നെയാണ്. ഏത് വിഷയവും ബോധവൽക്കരണത്തിലൂടെ നമുക്ക് വലിയ ഒരു വലിയ ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഈ ഇതുപോലുള്ള പരിപാടികളും സംവിധാനങ്ങളൊക്കെ വളരെ ഉപകരിക്കും. ഈ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ പരിപാടി തന്നെ ഇത് കാണുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും സക്കാത്തിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യം ഉണ്ടാവും. അതിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ മറ്റു പല മാർഗങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് അവർ പഠിക്കുമ്പോൾ അവർക്ക് ഇത് വളരെ ഭംഗിയായി ഈ വർഷ ഓരോ സന്ദർഭത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓരോ വർഷവും ഇതിനെ സംബന്ധിച്ചുള്ള അവബോധം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ്. സക്കാത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ദൂരീകരിച്ചു തന്ന പ്രൊഫസർ എൻ വി സക്കിലേക്ക് വളരെയധികം നന്ദി. സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ഒത്തുചേരലും മറ്റു ഈ ഇത്തരം ഒരു പരിപാടിയൊക്കെ നാളെ പരലോകത്ത് നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.